വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടീച്ചറെ പിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ്? ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ പാസ്റ്റർക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചിരുന്നു, പാസ്റ്റർ നോക്കിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ തന്നെ ഞാൻ അതിൽ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോർമാറ്റിൽ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് ഞാൻ നോക്കിയില്ല, കാരണം വെച്ചാൽ വാട്സപ്പ് ഒന്ന് എറർ ആയിരുന്നു. ഞാൻ സൗദിയിലെ നമ്പർ എടുത്തിട്ട് പുതിയതായിട്ട് ഒന്ന് ചെയ്ത അതുകൊണ്ടായിരിക്കും കാണാതെ പോയത്. ആവട്ടെ, എന്താണ് ഫോർമാറ്റ് പറഞ്ഞത്? കുഴപ്പമില്ല, പറയാവേ. ഒരു സെക്കൻഡ്. ശരിക്കും ഞാൻ പ്രിപ്പയർ അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ ജാമില ടീച്ചറുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല, കാരണം അല്ല, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, പറ്റുന്ന ഒരാളല്ല ഞാൻ. കാരണം വെച്ചാൽ ഒരുപാട് അറിവുകളുള്ള ആളാണ് അവര് പഠിച്ചിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു. അപ്പൊ എന്റെ കൂടെയുള്ള ഒരാള് ഫ്രീ ആണെങ്കിൽ അദ്ദേഹം 5:30 ഫ്രീ ആയിട്ടുള്ള ഖത്തറിലാണ് ആള്. അപ്പൊ അദ്ദേഹം വരുന്ന സമയത്താണ്. പിന്നെ അതുവരെ എനിക്ക് ജാമില ടീച്ചറിനോട് ചോദിക്കാനുള്ള കുറെ ചോദ്യങ്ങളുണ്ട്, അത് മറുപടി ജാമിത ടീച്ചർ മാന്യമായിട്ട് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നോട് എന്ത് ചോദ്യം ചോദിക്കാം ഇസ്ലാമിനെ പറ്റി? അതിനകത്ത് ഖുർആന്റെ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് വചനങ്ങൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഞാൻ എന്നാലും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്നെ കൊണ്ട് കഴിവിൻ്റെ അനുസരിച്ച്. എനിക്ക് ജാമിത ടീച്ചറിനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ അവിടെ പെൻഡിംഗ് ആയിട്ട് നിൽക്കട്ടെ. അത് ജാമിത ടീച്ചർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിയാണോ? അല്ല, എന്റെ ഒരു വിഷയ അവതരണം ഞാൻ പറയുന്നു. ഫസ്റ്റ് പ്രസന്റേഷൻ 10 മിനിറ്റ് ആണ്, ഫസ്റ്റ് പ്രസന്റേഷൻ ഞാൻ പറയുന്ന ഒടിവിളല്ലേ? കേൾക്കാം കേൾക്കാം, പറഞ്ഞു. ഫസ്റ്റ് പ്രസന്റേഷൻ 10 മിനിറ്റ് വീതമാണ് രണ്ടുപേർക്കും. പിന്നെ റിബട്ടൽ വരും, റിബട്ടല് 5 മിനിറ്റ് വീതം രണ്ടുപേർക്ക്. അല്ല, 4 റിബട്ടലാണ് വരുന്നത്. ഫസ്റ്റ് റിബട്ടല്, സെക്കൻഡ് റിബട്ടല്, തേർഡ്, ഫോർത്ത്, രണ്ടുപേർക്കും 2 എണ്ണം വീതം, രണ്ട് വീതം. ഓക്കെ. പിന്നെ ക്രോസ് എക്സാമിനേഷൻ ആണ്, 4 ക്വസ്റ്റ്യൻ ഉത്തരം, 4 ക്വസ്റ്റ്യൻ ഉത്തരം. അവസാനം കൺക്ലൂഷൻ 5 മിനിറ്റ് വീതം. കേട്ടല്ലോ. അത് ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇനി അതിലുള്ള ഒരു ബോണസ് എന്ന് പറയുന്നത്, ഈ 10 മിനിറ്റ് എന്നുള്ളത് അവതരിപ്പിക്കുന്ന ആളിന് ഒരു 2-3 മിനിറ്റ് കൂടി കൂടുതൽ എടുക്കാം ആ വിഷയം തീരാൻ വേണ്ടി, ഉത്തരത്തിനും എടുക്കാം. അങ്ങനെ എടുത്താൽ അടുത്ത ആളിനും ഇതേ പരിഗണന കൊടുക്കും. കാരണം ഈ വിഷയം എത്തിക്കല്ല, അത് പരീക്ഷ എഴുതിക്കല്ല. വിതിൻ ദ ഷോർട്ട് ടൈം യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ അസൈൻമെന്റ്, അങ്ങനെയല്ല. മറിച്ച് ഒരു വിഷയം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ബെല്ലടിച്ച് മുന്നറിയിപ്പൊക്കെ തരാം, പക്ഷെങ്കിൽ 10 മിനിറ്റ് ആയി എന്ന് പറയാം. 2-3 മിനിറ്റ് കൂടെ അവർക്ക് കൂടുതൽ എടുക്കാം. ഇതേപോലെ അടുത്ത ആളിനും എടുക്കാം, സമയത്തിന്റെ പരിധിക്കുള്ളിൽ. സമയം ഉത്തരം പറയുമ്പോഴും ഇതുപോലെ എടുക്കാം. ഇതാണ് നമ്മുടെ ഉള്ള ഒരു ഈ പറഞ്ഞ ക്ലോസിന് മീതെയുള്ള ഒരു ബോണസ് ആയിട്ട് അവതരിപ്പിക്കാനുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇപ്പൊ ടോക്കൺ ഇട്ടാണ് സത്യത്തില് ആദ്യം അവതരിപ്പിക്കാനൊക്കെ ഉള്ള അവസരം കൊടുക്കേണ്ടത്. നമുക്ക് സാധാരണഗതിയിൽ അതിന് ഇപ്പൊ ടോക്കൺ ഇട്ടാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാവിദ ടീച്ചർ തന്നെ ഈ വിഷയം തുടങ്ങണം. കാരണം ഷിറഫ് ഈ മേഖലയിൽ പരിചിതനല്ല, ടീച്ചർക്കാണ് ഇങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിച്ച് പരിചയമുള്ള ഒരാളും. എന്നിട്ട് ടീച്ചർക്ക് തന്നെ ആരംഭിക്കാം. നമ്മളിവിടെ ടീച്ചർ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെ ആധാരമാക്കി ആയിരുന്നില്ല ഇന്നലെ ചർച്ച വന്നത്, അതുകൊണ്ട് പല വിഷയങ്ങളിലേക്ക് വരും. അത് പോകാതിരിക്കാൻ ടീച്ചർക്ക് പറയാൻ പറ്റിയൊരു കാര്യം, ടീച്ചർ വിശ്വാസം വിട്ട് അല്ലെങ്കിൽ ഖുർആൻ വിട്ട് നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആയി മാറി. ഇതിന് ചില സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യങ്ങൾ ഖുർആനാണ് അതിന്റെ കാരണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് എന്ന് പറയും. ഇതേ ഘട്ടത്തിൽ ഷിറഫ് അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് ടീച്ചർക്കെതിരെ ഉന്നയിക്കാവുന്ന ഇത്തരത്തിലെ പേഴ്സണൽ അല്ലാതെയുള്ള വാദങ്ങളുണ്ട്, അത് അവതരിപ്പിക്കാം. രണ്ടാം ഘട്ടം വരുമ്പോൾ ടീച്ചർ പറഞ്ഞ ആ വസ്തുതകളെ കണ്ണിച്ചുകൊണ്ട് ഖണ്ഡനം രണ്ടാം ഘട്ടമാണ്. ഇരു കൂട്ടർക്കും ഷിറഫിനെ രണ്ടാമത് ടീച്ചർക്കും കണ്ണിക്കാം. ഇതാണ് ഫോർമാറ്റ്. പിന്നെ ക്വസ്റ്റ്യനും ആൻസറും. ഈ ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സംവിധാനമുണ്ട്. ടീച്ചറോട് ഏത് രൂപത്തിലും ഉള്ള ചോദ്യങ്ങൾ ഷിറഫിന് ചോദിക്കാം, ടീച്ചർക്ക് തിരിച്ചും ഷിറഫിനോടും ചോദിക്കാം. ഇതാണ് കാര്യം. ഇനി ഷിറഫിന്റെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സിനെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താം, പക്ഷേ ഈ ടോക്ക് ചെയ്യുന്ന ആള് ഷിറഫായിരിക്കണം. ഇതാണ് അതിലെ നിബന്ധന. അപ്പൊ നിബന്ധനകൾ എല്ലാവരും കേട്ടു. നമ്മൾ ഇനി പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റു തടസ്സങ്ങളില്ല എന്ന് കരുതുന്നു. എന്ത് പറയുന്നു? ഓക്കെ, ഒരു കാര്യം പറഞ്ഞെ പാസ്റ്ററെ. ഓക്കെയാണ്, നല്ലതാണ്, ഞാൻ എല്ലാം അംഗീകരിച്ചു. എന്റെ കൂടെ ഒരാളുണ്ട്, ആള് വരും ഒരു 10-30 മിനിറ്റ് ആവും. അദ്ദേഹം കുറച്ച് ഫ്രീ അല്ല, വരുമ്പോ ഞാൻ പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യാം മുകളിലേക്ക്, മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ല. ടീച്ചറുടെ സ്വാതന്ത്ര്യത്തിൽ ടീച്ചർ എന്താ പറയുന്നത്?
ടീച്ചറോട് ചോദിച്ചു. ജാമിത ടീച്ചർക്ക് കേൾക്കാമോ? ടീച്ചറെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഷിറാഫ് ഒരാളെ കൂടെ കൊണ്ടുവരുന്നതിനോട് താല്പര്യമുണ്ടോ എന്ന ചോദ്യം. അല്ല, സംസാരിക്കുന്നത് ഷിറാഫ് തന്നെ ആയിരിക്കണം. ആരുടെ സഹായം സ്വീകരിക്കുന്നതിനും വിരോധമില്ല. കാരണം അദ്ദേഹം സെൽഫായിട്ട് ഇന്നലെ ഇൻഡിവിജ്വൽ ആയിട്ടാണല്ലോ എന്നെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതല്ലാതെ 100,000 ആളുകൾ വന്നാലും എനിക്ക് എന്റെ അറിവിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇവിടുത്തെ വിഷയം അതല്ല. ഷിറാഫ് ആണ് എന്നോട് ഇങ്ങോട്ട് ചലഞ്ച് ചെയ്തത്. അപ്പൊ സ്വന്തം ആത്മവിശ്വാസത്തില് അത്രമാത്രം ഉറപ്പുള്ള ഒരാൾക്ക് വേറൊരാളുടെ സഹായം ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നത് ഷിറാഫ് തന്നെ ആയിരിക്കണം. ആരുടെ സഹായവും സ്വീകരിക്കാം. അപ്പോ ഞാന് വേറൊരാളുടെ സപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെയാണ് പറയുന്നത്. അതാണോ ജമിത ടീച്ചർ ഉദ്ദേശിച്ചത്? മറ്റില്ല, ഞാൻ ചോദിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ മുകളിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇസ്ലാമിക വിഷയത്തെ പറ്റി. അത്രയും വലിയ അറിവുള്ള ആളൊന്നുമില്ല, നിങ്ങളെപ്പറ്റി പഠിച്ച പണ്ഡിതനൊന്നുമല്ല ഞാൻ. അനിൽക്കുടത്തോടും പാസ്റ്റർക്കോ എല്ലാവർക്കും അറിയാവുന്നവരാണ്. ജാമിത ടീച്ചറിനെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ എനിക്ക് പിന്നെ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് പൊളിറ്റിക്കൽ വിഷയത്തിലാണ്. അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് ഒരാളുടെ സഹായവും വേറൊരു കാര്യവും ആവശ്യമില്ല. അപ്പോ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല, അതെയോ ഞാൻ തന്നെ സംസാരിക്കണമെന്നാണോ നിങ്ങളുടെ വാശി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ തന്നെ ഞാൻ തന്നെ സംസാരിക്കും, നോ പ്രോബ്ലം. അല്ല, അതിന് ടീച്ചർ പറഞ്ഞതേ, ഷിറാഫ് ബ്രദറെ, ടീച്ചർ പറഞ്ഞത് പുറത്തു നിന്നുള്ള ഒരാളുടെ സഹായം സ്വീകരിക്കാം. അത് തന്നെയാണ് ടീച്ചർ. സിജോ ബ്രദറെ, സംസാരിക്കുന്നത് ഞാൻ തന്നെ സംസാരിക്കണോ എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ അതെ, സംസാരിക്കുന്നത് ഷിറാഫ് ബ്രദർ തന്നെയാകണോ എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. അല്ലാതുള്ള സോഴ്സോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ ഇരുത്താം എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ ടീച്ചർ പറഞ്ഞേ? അതെ അതെ, എത്ര പേരെ വേണമെങ്കിലും സഹായത്തിന് സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടതും എന്നോട് ചോദ്യം ചോദിക്കേണ്ടതും സംവദിക്കേണ്ടതും ക്രോസ് ചെയ്യേണ്ടതും ഒക്കെ ഷിറാഫ് ആയിരിക്കണം. ഷിറാഫ് പറയുന്നു ഇപ്പൊ ഷിറാഫ് ഒരു മതപണ്ഡിതനല്ല എന്ന്. മതപണ്ഡിതനല്ലാത്ത ആൾ ഇന്നലെ കയറി വന്നിട്ട് ഞാൻ അങ്ങോട്ട് ആരും അടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതോ അതല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചതോ ഒന്നും അല്ലല്ലോ ഷിറാഫിനെ സംവാദത്തിന്. ഷിറാഫാണ് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങളൊരു ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. പിന്നീട് കീലേരി അച്ചുവിനെ പോലെ ഒരാളെ കൂടെ സഹായത്തിന് സ്വീകരിക്കുന്നത് എന്തോ അത് ധീരതയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും സഹായത്തിന് സ്വീകരിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ പ്രസന്റ് ചെയ്യേണ്ടത് ഷിറാഫ് തന്നെ ആയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ തന്നെ പ്രസന്റ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ താഴെ ഇരിക്കുന്ന ഇസ്ലാമിക സുഹൃത്തുക്കളോട് പറയണം, എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡ്യൂസിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഞാൻ നടത്താൻ ശ്രമിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പാസ് ചെയ്യുക, ഡയറക്റ്റായിട്ട് എൻ്റെ മെസ്സേജിലേക്ക് ഇടുക, ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ ആരും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനാൽ വലിയൊരാളായിരിക്കും, അതാരും ആയിക്കോട്ടെ, എന്തായാലും വരാനായിട്ട് ജാമിത ടീച്ചർ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, ഒത്തിരി മുഖപുരം പറഞ്ഞു പോയാൽ നേരമുണ്ട്, നമുക്ക് തീർക്കാൻ വേണ്ടതാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇരുകൂട്ടരും ഈ സംവാദ നിബന്ധനകൾ മനസ്സിലാക്കി. ഞങ്ങൾ കൃത്യമായി രണ്ടു കൂട്ടരോടും വളരെ ഫേവറായിട്ട് ഇടപെടും. ഞാൻ പറഞ്ഞല്ലോ സമയം ഇവിടെ ഒരു എന്താ പറയുക, വളരെ കർശനമായ ഒരു സമയപാലനം ഇല്ല. കാരണം നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കണം രണ്ടു കൂട്ടരുടെയും. പക്ഷേ ഇതേ റൈറ്റ് അടുത്ത ആളിനും കൊടുക്കും. നിങ്ങൾ എത്ര പോലെ എടുത്തോ അദ്ദേഹം അല്പോടെ കൂടുതൽ എടുത്താലും അടുത്ത ആൾ എടുത്താലും മറ്റേ ആൾക്ക് അതിനോട് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും അമിതമായി പോകരുത്. 10 മിനിറ്റാണ് അവതരണത്തിന് തരുന്നത്. നിങ്ങൾ ആ 10 മിനിറ്റ് കൊണ്ട് തീരുന്നില്ല എങ്കിൽ അത് തീർക്കാനുള്ള ഒരവസരം ഉണ്ടാവും. അതുപോലെ ചോദ്യത്തിനും ഉത്തരത്തിനും ഇതുപോലെ തന്നെ. ചോദ്യത്തിന് അധിക സമയം വേണ്ടല്ലോ, ഉത്തരത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമായിരിക്കട്ടെ, നമുക്ക് സൗഹൃദം എന്ന് നിലനിൽക്കട്ടെ. ഷിറഫ് ആണെങ്കിലും ജാമിത ടീച്ചറാണെങ്കിലും IBT അതിഥികളാണ്. അതുകൊണ്ടാണ് മറ്റ് മോഡറേറ്റേഴ്സിനെ ഇവിടേക്ക് നമ്മൾ എടുക്കാതിരുന്നത്. ക്ഷമിക്കണം. ഈ ധാരാളം ആളുകൾ ഇപ്പോൾ ഇത് ആകാംക്ഷയോടെ ഇത്രയും ഷോർട്ട് നോട്ടീസായിട്ടും ഏതാണ്ട് 700 പേര് നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും IBT ക്ലബ് കൂടി ഫോളോ ചെയ്യണം. തുടർന്ന് ഞങ്ങൾ ഇത്തരത്തിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾക്ക് അവസരമൊരുക്കും. സംവാദം കേവലം ജയപരാജയത്തിന്റെ ഒരു വേദിയല്ല, രണ്ടു കൂട്ടർക്കും അവരവരുടെ കാര്യങ്ങളെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു വേദിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. കഴിവതും ഞങ്ങൾ ഇതിൽ ഇവരോട് പൂർണ്ണ നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം.
കമന്റ് എഴുതിയാൽ മതി. മോഡറേറ്റേഴ്സ് അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്ന് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ വേണ്ട തിരുത്തലുകൾ വരുത്തും. ഇനി പ്രോഗ്രാമിലേക്ക് അടക്കാണ്. ജാവിദ ടീച്ചർ സംസാരിച്ചു തുടങ്ങുന്ന സമയം മുതലുള്ള ടൈം പ്രിയ സിജോ അത് ഓർത്തിരുന്ന് ടൈം ഒന്ന് കീപ്പ് ചെയ്തുകൊള്ളണം. ആ ടീച്ചർ വിഷയം അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ജാമിദ ടീച്ചർ ഒരു യുക്തിവാദിയായി? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ടീച്ചർ ഒരു മത പണ്ഡിതയോ അല്ലെങ്കിൽ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളോ ആണ്. ടീച്ചർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു? അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു തരം വ്യക്തികേന്ദ്രീകൃതമാണ് ഈ വിഷയം. അപ്പോൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഒരു പൊതു വിഷയമായതുകൊണ്ട് അങ്ങനെ നമ്മൾ സംസാരിക്കുന്നു എന്ന് മാത്രം. വ്യക്തി ആരോപണങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ അനുവദിക്കുന്നതല്ല, മറിച്ച് നിലപാടുകളുടെ പ്രകാശനമാണ് ഇവിടെയുള്ളത്. ടീച്ചറിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. ടീച്ചർ, പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറിയ സമയമാണെങ്കിലും നിങ്ങൾ മാക്സിമം എത്തിച്ചേരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടാണ്. വളരെ ഷോർട്ട് ടൈമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് നമ്മൾ, ഞാൻ ആരോടും അങ്ങോട്ട് കയറി ചെന്ന് ഞാൻ ഡിബേറ്റിന് തയ്യാറാണ്, ഞാനൊരു ഖുർആൻ പണ്ഡിതയാണ് എന്നൊന്നും അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ ഖുർആൻ ദീർഘകാലം പഠിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അനലൈസ് ചെയ്യുകയും അത് പഠിപ്പിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്ത് ജീവിച്ച ഒരാളാണ്. എന്നെ യുക്തിവാദിയാക്കി ഇസ്ലാമിക വിമർശനത്തിന്റെ ഈ പാതയിൽ എത്തിച്ചത് ഖുർആനാണ്. ഖുർആനിനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ നൽകുന്നത്. ഒരു ചൊല്ലുപോലെ മതം എന്നത് ഒരു ജെട്ടി മാതിരി, അത് ഉനക്ക് പോടലാം പോടാമ ഇരിക്കലാം. ആന ഉനക്ക ജെട്ടി എന്നോട് പറയരുത് പോടാൻ, അത് ரொம்ப തപ്പാണ്. ഇതാണ് എനിക്ക് മതത്തെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ. ഓരോരുത്തർക്കും അവനവനെ നല്ലത് എന്ന് തോന്നുന്നത്, ശരിയെന്ന് തോന്നുന്നത്, അതല്ലെങ്കിൽ ആ മതത്തിൽ എങ്ങനെയൊക്കെയോ നമ്മൾ ആയിപ്പോയത്, അതുകൊണ്ട് ആ മതത്തിൽ നമുക്ക് നിൽക്കാം, നിൽക്കാം, നിൽക്കാതിരിക്കാം, അത് നമ്മുടെ മാത്രം ആവശ്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഷിറാഫ് ഇപ്പോ സംസാരിച്ചു തുടങ്ങിയത് അതുപോലെ ആയിരുന്നില്ല ഇന്നലത്തെ ഷിറാഫിന്റെ അപ്രോച്ച്. ഷിറാഫ് എന്നെ എന്തോ അങ്ങ് ചെയ്ത് കളയാം എന്നുള്ള രൂപത്തിലായിരുന്നു. എന്നിട്ടും മാന്യതയുടെ സീമകളൊന്നും ലംഘിച്ചിട്ടില്ല. ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ചാനലിലെ മോഡറേറ്റർ ഇടപെട്ടു. അത് നിന്നെ എനിക്ക് ടീച്ചറെ എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയവുമല്ല. സാധാരണ എന്നോട് സംസാരിക്കുന്ന വിശ്വാസികളൊക്കെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങാറുള്ളത്. അതുകൊണ്ട് എനിക്കിതിപ്പോ ശീലമായി, പ്രശ്നമില്ല. അപ്പൊ ഞാനൊരു ഖുർആൻ പണ്ഡിതനൊന്നുമല്ല എന്ന് ഇപ്പോൾ ഷിറാഫ് പറയുന്നു. പക്ഷെ ഇന്നലെ ഷിറാഫ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നില്ല. ഞാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച ആളാണ് എന്ന രൂപത്തിലായിരുന്നു തുടങ്ങിയത്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ജീവിക്കുന്നത് ഈ പൊതുസമൂഹത്തിന്റെ വ്യവസ്ഥിതിയിലല്ല, മറിച്ച് അവര് ജീവിക്കുന്നത് ഒരു മതപരമായ സാഹചര്യങ്ങളിലാണ്. അവന്റെ വളർച്ചയെ ഒരിക്കലും സാമൂഹിക അന്തരീക്ഷമല്ല അവനെ ഒരു വ്യക്തിയായി വാർത്തെടുക്കുന്നത്. അവനെ ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിൽ അവൻ വളരുന്നു. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മതമാണ് അവൻ തിന്നുന്നതും അവൻ ഛർദിക്കുന്നതും അവൻ പുറത്തു പോകുന്നതും എല്ലാം മതത്തിലൂടെയാണ്. ബാത്റൂമിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ അഖിലാണ്ട മേഖലകളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതമാണ്. ഇപ്പോ ഉറക്കത്തിലാകട്ടെ, നടപ്പിലാകട്ടെ, ഇരിപ്പിലാകട്ടെ, തല ചെയ്യുന്നതിലാകട്ടെ, തുണിയിടുന്നതിലാകട്ടെ, ഇനി ഭക്ഷണ കാര്യങ്ങള്, ലൈംഗികതയില്, എല്ലാത്തിലും അവനെ നിയന്ത്രിക്കുന്നത് അവന്റെ മതമാണ്. ഇത്രയും പ്രാകൃതമായ ഒരു മതം, അതുപോലെ തന്നെ ഒരു മതദൈവം, ഈ മത നിയമ സംഹിതകള് ലോകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. കാരണം ഒരുപാട് മതഗ്രന്ഥങ്ങളൊന്നും അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ സെമിറ്റിക് മതങ്ങളുടെയൊക്കെ ബേസ് മനസ്സിലാക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവരൊന്നും വർഗീയമായ ചിന്താഗതികൾ ഇല്ലാത്തവരല്ല, അവസരത്തിന്റെ അഭാവം മാത്രമാണ് ഇവിടെ അതിന് തടസ്സമായിട്ടുള്ളത്. ഇപ്പോ കൊല്ലുന്നവര്, നമുക്കറിയാം ഇപ്പോ തന്നെ വൈറലായി നിൽക്കുന്ന ഒരു വിഷയമാണ് ഒരു ചെറിയ കുട്ടിയുടെ മുദ്രാവാക്യം. ഇപ്പോ കൊല്ലപ്പെടുന്നവൻ ഇസ്ലാം ആണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ അവന് കിട്ടുന്ന പരിവേഷം ഷഹീദ് എന്നുള്ളതാണ്. എന്നാൽ കൊല്ലുന്നവനോ
വിശ്വാസിയാണ് കൊല്ലുന്നതെങ്കിൽ അവൻ ഹീറോയാണ്. അവന് നാളെ പരലോകത്ത് അള്ളാഹു ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, അവിടെ സ്വർഗം ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ പെണ്ണിനു വേണ്ടിയും കള്ളിനു വേണ്ടിയും ഉണ്ടാക്കിയ ഒരു സ്വർഗത്തിനു വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യനെയാണ് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്നത്. ചെറുപ്പം മുതല് മറ്റൊരു സാമൂഹിക സാഹചര്യവുമായി ഇടപെടാൻ ഇവനെ അനുവദിക്കുന്നേയില്ല. ജോലി സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ പുറം ലോകവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഒരു പൊതുബോധം എന്താണ്, മതബോധത്തിൽ നിന്നും വ്യതിരിക്തമായി എന്നവർക്ക് മനസ്സിലാകുന്നത് തന്നെ. അതല്ലാത്തവരൊക്കെ സ്വർഗമെന്ന മായാജാലത്തിലാണ് ജീവിക്കുന്നത് തന്നെ. സത്യസന്ധമായി പറഞ്ഞാല് ഇസ്ലാമിൽ നിന്നും പുറത്തു വരുന്നവരെ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല, വളരെ വലുതാണ്. കാരണം ജീവനിൽ ഭയമില്ലാത്തവന് മാത്രമേ ഈ ആശയം തുറന്നു പറയാൻ സാധിക്കൂ. ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യത്തില് എനിക്കൊരു അത്ഭുതവും തോന്നിയിട്ടില്ല. ഇപ്പൊ ദാ മദ്രസ വിട്ടുവരുന്ന കുറച്ച് കുട്ടികള് RSS എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനാവശ്യങ്ങളാണ് പറയുന്നതെല്ലാം. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് കുത്തി വച്ചവരെയല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് അത് കുത്തിവെക്കാൻ പ്രചോദനം നൽകിയ ഒരു ഗ്രന്ഥം ഇവിടെയുണ്ട്. രണ്ട് വർഗീയ ശക്തികളില് ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമായി കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ വിശ്വാസികൾ തന്നെ പരസ്പരം വളമായി കൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയാൻ ബാക്കി നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളും മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളുമാണ് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം തന്നെ. ഞാൻ ഈ ഖുർആൻ എന്നെ യുക്തിവാദിയാക്കി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചില ഖുർആൻ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ഖുർആൻ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു ഗുണമുണ്ടോ, മാനവികമായിട്ടുള്ള എന്തെങ്കിലും ഈ ഖുർആനിൽ ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ലക്കും ലഗാനുമില്ലാതെ, വെളിവും വെള്ളിയാഴ്ചയുമില്ലാതെ, ഒരു കൂടിയ ഇനം കഞ്ചാവടിച്ച ഒരു വ്യക്തി പോലും പറയാൻ മടിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളാണ് ഈ ഖുർആനിലുള്ളതൊക്കെ. അപ്പോ ഞാൻ ഖുർആനിലെ ചില വചനങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 4-ാം അധ്യായം ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധയിൽ എല്ലാവർക്കും ഒന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഖുർആനിന്റെ വചന നമ്പർ അധ്യായ നമ്പറൊക്കെ പറയണം എന്ന് പറഞ്ഞിരുന്നു. ഈ ഖുർആൻ ദൈവികമാണോ അല്ലേ എന്ന പരിശോധനയിലാണ് നമ്മൾ ഈ ഖുർആൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ യുക്തിവാദിയാക്കി തീർക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഖുർആൻ പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എത്രാം അധ്യായമാണ്? 4-ാം അധ്യായമായ സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഖുർആൻ പറയുന്നു വലൗകാന മിൻ ഇൻദി ഗൈറില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നാണ് ഈ ഗ്രന്ഥം അവതരിച്ചിരുന്നതെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ്. ഖുർആനിലെ ധാരാളം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് അക്ഷര തെറ്റില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് 2-ാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 23-ാമത്തെ വചനം കൂടി നമുക്കൊന്ന് നോക്കണം. 23-ൽ അല്ലാഹു പറയുന്നത് വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഊ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഈ ഗ്രന്ഥം അല്ലാഹു ആണ് അല്ലാഹുവിന്റെ ദാസന് അവതരിപ്പിച്ചു കൊടുത്തത്. ഈ ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരണമെന്നാണ്. ഇത് ഉസൈൻ ബോൾട്ട് അദ്ദേഹത്തിന്റെ മുട്ടിലിഴയുന്ന കുഞ്ഞിനോട് വെല്ലുവിളിക്കുന്നത് പോലെ മാത്രമാണ് ബുദ്ധിയുള്ളവർക്ക് തോന്നുന്നത്. കാരണം ഇത് എന്ത് തരത്തിലുള്ള വെല്ലുവിളിയാണിത്? എന്നിട്ട് അല്ലാഹു തന്നെ പറയും വഇല്ലം തഫ്അലു വലം തഫ്അലു ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽഹിദർ, ഇങ്ങനൊക്കെ ഇങ്ങനെ പറയും. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല, ഗോധയിൽ ഇറങ്ങി വാ എന്ന് വെല്ലുവിളിച്ചിട്ട് റെസ്ലേഴ്സ് ഒക്കെ ഇങ്ങനെ പറയും. നിനക്ക് ശവക്കുഴി ഞാൻ തോണ്ടുന്നുണ്ട്, നിന്റെ റെസ്റ്റ് ഓഫ് പീസ് ആണ് ഇന്ന്, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ മനുഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രൂപത്തില്, മെന്റലി ഡിസ്കറേജ് ചെയ്യുന്ന രൂപത്തിലാണ് ഖുർആനിലെ അധിക വചനങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നത്. അതൊന്ന്. ഇനിയും 10-ാം അധ്യായം യൂനുസ് ആണെന്ന് തോന്നുന്നു. 10-ാം അധ്യായമായ സൂറത്ത് യൂനുസിന്റെ 38-ാമത്തെ വചനം ഞാൻ ഒരുപാടൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. 38-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറയുന്നത് അം യഖൂലൂന ഇഫ്തറാ,
അതായത് അല്ലാഹുവിന് എന്തോ ഒരു ഉറപ്പില്ലാത്തത് പോലെ അല്ലാഹു പിന്നെയും പറയാണ് അതല്ല നബി, അതായത് അദ്ദേഹം കെട്ടിച്ചമച്ചതാണ് ഖുർആൻ എന്നാണോ അവര് പറയുന്നത്? അതുകൊണ്ട് ഒന്നുകിൽ അതിനു തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരണം. അള്ളാഹുവിന് പുറമെ നിങ്ങൾ സാധിക്കുന്നവരെ എല്ലാം വിളിച്ചു കൊള്ളുക നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഈ അള്ളാഹു തന്ന കഴിവുകളല്ലാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിവുകളും നമുക്ക് പ്രത്യേകമായിട്ടില്ല. എന്നിട്ടും എന്തിനായിരിക്കും അള്ളാഹു ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, എത്ര പറഞ്ഞാലും പിന്നെയും 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 ബാക്കി നിൽക്കുന്ന കാര്യങ്ങളാണ് ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ. ഖുർആൻ ദൈവികമല്ല എന്ന് ഖുർആൻ തന്നെ സമ്മതിക്കുകയാണ് ആ നാലാം അധ്യായത്തിലെ 82-ാമത്തെ വചനത്തിൽ നമ്മൾ പറഞ്ഞ വചനം. അതായത് ഇതിനകത്ത് എന്തെങ്കിലും വൈരുദ്ധ്യം കാണുന്നുവെങ്കിൽ, എന്നിട്ട് വേറൊരു വചനത്തിലുണ്ട് ഇതിനകത്ത് തന്നെയാണ് കേട്ടാ, ധാരാളം അള്ളാഹു വല്ലാത്തവരുടെ പക്കൽ നിന്നാണ് ഈ ഖുർആൻ അവതരിച്ചിരുന്നതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഈ ഖുർആനിൽ കാണുമായിരുന്നു എന്നാണ്. ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. ഖുർആനിലുള്ള എണ്ണമറ്റ വൈരുദ്ധ്യങ്ങൾ കാണിക്കാൻ എനിക്ക് സാധിക്കും. ഖുർആനില് വളരെ എന്താണ് ഒരു ലക്കലഗാനും ഇല്ലാതെ ഒരാൾ എഴുതിയതാണ്. അതുപോലെ ആദമിന് ധാരാളം നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു മലക്കുകളോട് പറയാണ്, ഇത് പറ, ഇതിന്റെ നാമം നിങ്ങളൊന്ന് പറ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി ആദമിന് കൊടുത്തു. എന്നിട്ട് ആദമിനോട് പറയാണ്, ആദമിന്റെ മുമ്പിൽ വെച്ചിട്ട് മലക്കുകളോട് പറയാണ് നിങ്ങൾ ഇതിന്റെ ഒക്കെ നാമം പറ. അപ്പോ മലക്കുകൾ നല്ലൊരു താങ്ങങ്ങ് കൊടുത്തു നബിക്ക്. അത് അള്ളാഹുവിന്, അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു കൂടിയ ഇനം എന്തോ അടിച്ചിട്ടാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. അള്ളാഹു ആണ് ഇറക്കിയതെങ്കിൽ അത് ഞാൻ പറയാനുള്ള കാരണം എന്താ? അപ്പൊ അവര് പറഞ്ഞു, ആര്, മലക്കുകൾ പറഞ്ഞു, ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലേ ഞങ്ങൾക്ക് അറിയൂ, നീ ആദമിന് പഠിപ്പിച്ചു കൊടുത്തത് വേറെ വസ്തുതകളല്ലേ, ആദമിന് പഠിപ്പിച്ചത് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം, പഠിച്ചോനെ നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. ഇങ്ങനെ തുടങ്ങി ഖുർആനിൽ അനേകം വൈരുദ്ധ്യങ്ങളുണ്ട്. പിന്നെ 53-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബ് അതിലെ 50, 51, 52 വായിക്കുന്ന ഏതൊരു മനുഷ്യനും കൃത്യമാകും ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണോ എന്ന് ഒന്നുകൂടി സംശയിക്കേണ്ടി വരും. ഒന്ന്, രണ്ട്, ഈ അള്ളാഹു എന്ന് പറഞ്ഞ ഒരു റെഡിമെയ്ഡ് ദൈവത്തെ, അള്ളാഹുവിനെ മുഹമ്മദ് നബി സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചെടുത്ത കഥാപാത്രമാണോ എന്നും പലപ്പോഴും തോന്നിപ്പോകും. ഏതാണ്ട് എന്റെ സമയം അവസാനിച്ചു എന്ന് തോന്നുന്നു. എന്റെ വിഷയം ഇതാണ്, ഖുർആനാണ് എന്നെ ഒരു യുക്തിവാദിയാക്കിയത്. ഈ ഖുർആനും അനുബന്ധമായിട്ടുള്ള ഹദീസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രമാണങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും സ്വന്തം ഭാഷയിൽ വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾക്കും ഒരു മുസ്ലിമായി ഒരു വിശ്വാസിയായി തുടരാൻ സാധിക്കില്ല മനസാക്ഷിയെ വഞ്ചിക്കാതെ. അതുകൊണ്ട് ഖുർആനാണ് എന്നെ യുക്തിവാദിയാക്കിയിട്ടുള്ളത്. ഖുർആൻ വായിക്കുന്ന ഏതൊരാളും യുക്തിവാദിയാകുകയും ചെയ്യും. ഈ ആധുനിക യുഗത്തിന് പറ്റിയ ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആനിൽ മാനവികമായി യാതൊന്നും തന്നെയില്ല. ഖുർആനിൽ ജനാധിപത്യ ബോധമില്ല, മതേതരത്വമില്ല, ദേശീയതയില്ല. ഈ ആധുനിക കാലത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പര്യാപ്തമായ ഒന്നും ഖുർആനിൽ കാണാൻ നമുക്ക് സാധിക്കില്ല. ഇതാണ് എനിക്ക് ഇതുമായിട്ട് വിഷയസംബന്ധമായിട്ട് പറയാനുള്ളത്. എന്റെ സമയം ഏതാണ്ട് അവസാനിച്ചു എന്ന് തോന്നുന്നു. ഇനി അർഷിറാസ് സംസാരിക്കട്ടെ, അല്ല മോഡറേറ്ററിന് വിടുന്നു. ഓക്കെ, ടീച്ചർ 12 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. 12 മിനിറ്റ് എടുത്ത് ഷിറാഫിനെ സംസാരിക്കാം. ഷിറാഫ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഷിറാഫ് ബ്രദർ കോളിലാണെന്ന് തോന്നുന്നു. ഷിറാഫ്, ആ ഓക്കെ, 12 മിനിറ്റ് ടീച്ചർ എടുത്തിട്ടുണ്ട്. അത്രയും ഷിറാഫിനുണ്ട്. ആ ഓക്കെ, ആയിക്കോട്ടെ, ടൈമൊന്നും പ്രശ്നമൊന്നുമില്ല, സംസാരിക്കട്ടെ. എന്തായാലും ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാമിൻ്റെ മതപഠന രീതികൾ ഇങ്ങനെയാണ്, ഇത് പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം സമുദായത്തിൽ ഇത്ര ആളുകളൊക്കെ ഇന്നപോലെ ചെയ്യുന്നത്. കുറേ ആയത്തുകളൊക്കെ ഓതി ടീച്ചർ. ആയത്തുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ആയത്തുകളൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ പറയുന്നത്, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതായത് എൻ്റെ വ്യക്തിപരമായിട്ടൊരു ആശയമാണ്. ഞാൻ ഒരാളെയും കൊണ്ടല്ല ഈ വേദിയിലേക്ക് വന്നത്, അതിന് കാരണമാണ്.
ജാമിത ടീച്ചറുമായിട്ട് എനിക്ക് നേരിട്ട് പ്രൊഫഷണലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ അതിനകത്ത് ഞാൻ മുന്നോട്ട് വെക്കുന്നൊരു ആശയമുണ്ട്. എന്താണ്, നിങ്ങൾ ഈ പറയുന്ന നിരീശ്വരവാദം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിരല്ലാഹുവാദം, അല്ലാഹു അല്ലാത്ത ദൈവമില്ല, അല്ലെങ്കിൽ അല്ലാഹു അല്ലാതെ അല്ലാഹു ദൈവമല്ല എന്ന് പറയുന്ന നിരല്ലാഹുവാദം ഉണ്ടല്ലോ, ജബാർ മോശം മുന്നോട്ട് വെച്ച് നടക്കണം, അതാണോ നിങ്ങളുടെ ആശയം എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. പിന്നെ അള്ളാഹു അല്ലെങ്കിൽ ഇപ്പൊ ഈ അനിൽക്കുടത്തോടം പാസ്റ്റർ പോലുള്ള ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിരുന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടാവണമല്ലോ, അതില്ല നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ എന്തൊക്കെ നേടുവാൻ വേണ്ടിയാണ് ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് എന്നുള്ളത് സാധാരണപ്പെട്ട സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം കോലായി എന്ന് പറയുന്ന ക്ലബ് മുതൽ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട്, ഫണ്ട് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്, അതൊക്കെ വിടുക, അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. ഇനി ഇതിൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഇസ്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് മുന്നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന വചനം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബിലിടുന്ന വീഡിയോകളുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇത് ഒരുപാടെണ്ണം കണ്ടു. അതെങ്ങനെയാണ് മറ്റേതിങ്ങനെയാണ് മറ്റേതിങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയുന്ന ആളുകളുണ്ട് അവിടെ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നേറ്റ്. ഇതിനൊന്നും മറുപടി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഈ പറയുന്ന ആശയമാണ് ശരി, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയം തെറ്റാണ് എന്ന് പറയുന്ന ഒരു നിലപാടിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമാണ്, വോയിസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. സംസാരിച്ചോളൂ. ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ റൂമിൽ കയറിക്കും. ആ ഓക്കെ. അപ്പോ ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ല എന്റെ പൊന്ന് ജാമിത ടീച്ചറെ, നിങ്ങളൊന്നും ഞങ്ങൾ ആരും ഒരു കണക്കാക്കിയിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിന്റെ സമുദായത്തിൽ നിന്ന് പുറത്തു പോയോ, അല്ലെങ്കിൽ അകത്തേക്ക് വന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു ആളാണോ, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടേ ഇല്ല. ഞങ്ങളുടെ സമുദായം, ഞങ്ങളുടെ ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകൾ, അതിനകത്തൊരു മൈനോറിറ്റി ആണെങ്കിൽ പോലും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു രീതിയുണ്ട് ഇതിനകത്ത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പണ്ട് വന്ന എന്തായിരുന്നു, ആദ്യം വന്ന എന്തായിരുന്നു, ഞങ്ങൾ ജുമാ നിസ്കരിക്കണം, ഞാൻ ഇതിന്റെ മുമ്പിൽ നിസ്കരിച്ചാലേ മതിയാകത്തുള്ളൂ, നിങ്ങൾ പോസ്റ്റിട്ട് വന്നു. അപ്പം നിങ്ങൾ വിശ്വാസിയല്ലായിരുന്നോ? ആയിരുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? അതൊക്കെ അഴിച്ചു കണ്ടു മുന്നോട്ട് പോയി. പിന്നെ പോയിട്ട് എന്ത് ചെയ്തേ? ഇതൊന്നും അല്ല ഇസ്ലാം, ഇതും അല്ല, ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മുദ്രാവാക്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, ആരുടെ സമൂഹമാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത്? ആരും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ജാമിത ടീച്ചർ എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു റൂം ഇടുമ്പോഴോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യൂട്യൂബിൽ ഒരു ചാനൽ ചെയ്യുമ്പോഴോ 10,000-20,000 പേര് വരുന്നത്, ഇവരെല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്ന ആളുകളൊന്നുമല്ല. പറഞ്ഞു ശരി, ഞങ്ങൾ ആരും അംഗീകരി, ഞങ്ങളിത് കാണാൻ താല്പര്യമുണ്ട്, നമുക്കിത് കാണാൻ താല്പര്യമുള്ളതുകൊണ്ട് കാണുന്നതാണ്. ഞങ്ങൾ ആരും നിങ്ങളെ അംഗീകരിക്കുന്ന ആളുകളൊന്നുമല്ല. ഒരുപാട് നിങ്ങൾ ഈ പറഞ്ഞ വിമർശനങ്ങൾ ഇസ്ലാമിന്റെ പേര് ഈ പറയുന്ന, ഇപ്പൊ 10 വാക്ക് ഇറക്കിയിട്ട് പറഞ്ഞില്ല, ഇപ്പൊ എന്താ പറഞ്ഞ, എന്താണ് ഖുർആൻ പറയുന്നത് കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സമുദായത്തിൽ നിന്നാണ് നിങ്ങൾ ജീവിച്ചത്. എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഒരു തലപ്പാവ് ഇട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞേ ഇസ്ലാമിനെ നിസ്കരിക്കണം, അതിന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ആദർശം എന്താണ്? നിങ്ങൾക്ക് ഒരു ആദർശവും ഇല്ല സത്യമായിട്ട്. നിങ്ങളുടെ ആദർശം എന്തായിരുന്നു? ഞങ്ങൾ RSS കൂടെ കൂടുകയിൽ ഈ പറയുന്ന ആളുകൾ, ഇപ്പൊ നിങ്ങൾ എന്താണ് SNS മീഡിയയിൽ നിന്നും ഈ പറയുന്ന എക്സ് മുസ്ലിംസും നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇപ്പൊ ഒരു കരയുള്ളൂ. എന്താണ് ഈ പറയുന്ന ക്രൈസ്തവർ, അത് നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അതിനകത്തല്ല യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ആയത്തുകളോ ഖുർആനോളോ എടുത്തു വെച്ചിട്ട് വചനങ്ങൾ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോളൂ, ആ വചനങ്ങൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടികൾ ഞാൻ പറയാം, എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. ഇതൊന്നും അല്ല ഇതിന്റെ ജീവിതം എന്ന് മനസ്സിലാക്കാനുള്ള ജാമിത ടീച്ചറെ, അതിനുള്ളൊരു നന്ദിയും ബുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ഈ ചെയ്തതൊന്നും അല്ല എന്റെ ശരി. കാരണം നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ച ആളുകളുടെ കൂട്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോഴോ നിങ്ങളെയൊക്കെ ആളുകൾ ഒറ്റപ്പെടുത്തി തുടങ്ങി ഒരു സമുദായത്തിന്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ. ഞങ്ങളല്ല ഒറ്റപ്പെടുത്തി കേട്ടോ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ. അപ്പൊ അതിന്റെ ഒരു സൈഡിലേക്ക് വന്ന് നിങ്ങൾ കോലായി എന്ന് പറയുന്ന ക്ലബിൽ നിന്ന് 1,00,000 രൂപ മേടിച്ചു ഇവിടെ വന്നിട്ട്. എന്ത് ആർക്ക് കൊടുത്തു? നിങ്ങൾ ആർക്കാ നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ എന്ത് സമുദായത്തിന് സേവനം എന്താ ചെയ്തത്? ആർക്കൊരു എന്തേലും നന്ദി ചെയ്തു നിങ്ങൾ? അത് ഞാൻ വർക്ക് ചെയ്തതിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് മേടിച്ചു.
അല്ല നിങ്ങൾ എന്തിരി ചെയ്തു ആർക്കെങ്കിലും? ഈ ക്ലബ് ഹൗസ് വന്നിപ്പോഴും ലാഭം ഉണ്ടാക്കി നിങ്ങളാണ്. ആർക്കും പൈസ വാങ്ങി, ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാനില്ല, വാങ്ങിയിട്ടുമില്ല. എന്റെ പറ്റിയൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് അതിന്റെ കാരണങ്ങൾ. അപ്പോ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് നിങ്ങൾ പ്രാപ്തരല്ല. ഇതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. പറയുവാണെങ്കിൽ അടുത്ത് ഇനി എന്തെങ്കിലും വചനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞു റെഫ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആ വചനങ്ങളും നോക്കിയിട്ട് ഞാനിപ്പോ പറയാം. സംസാരിച്ച് കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞാ പറഞ്ഞ ആണോ? ആ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ വേറെ കോളിൽ കഴിഞ്ഞു സംസാരിച്ചു. എനിക്ക് സമയം നോക്കണ്ട, എനിക്ക് അത്ര സമയം മതി. ഇനി അടുത്ത റെഫ്യൂട്ടിങ്ങിൽ സമയം കൂടുതൽ എടുക്കാം, കുഴപ്പമില്ല. ടീച്ചറിന്റെ റിബട്ടലാണ് അടുത്തത്. ഇദ്ദേഹത്തിന്റെ വിഷയാവതരണം കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് എന്നെ കേൾക്കുന്ന കുറച്ച് നല്ലവരായിട്ടുള്ള തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റിയ ഇരയല്ല ഷിറാഫ്. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു ഒരു വേദിയിൽ എന്തു വിഷയമാണ് അവതരിപ്പിക്കേണ്ടത്, എന്താണ് സംവാദം, എന്താണ് ക്രോസിംഗ്, അങ്ങനെ കൃത്യമായിട്ട് ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരാളാണ് ഷിറാഫ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, ഷിറാഫിന്റെ അതേ നാണയത്തിൽ തന്നെ പലപ്പോഴും എനിക്കും തിരിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം പറഞ്ഞത് ആയത്ത് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ എന്താ ഉണ്ടാക്കാനായിരുന്നു ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവിടുത്തെ ചർച്ച ഖുർആനാണ്. ജാമിദ എന്തോ ഖുർആനോദി, എന്തോ ആണ് ഓതിയത്, അത് ഖുർആനാണ് എന്നറിയണമെങ്കിൽ കേവലം മദ്രസയിൽ പോയി അലഫ്ബാ പഠിച്ചാൽ പോരാ ഷിറാഫെ, കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ജാമിദ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് അറിയായിട്ടാണോ ജാമിദയുമായിട്ട് ഒരു ഡിബേറ്റിന് വന്നത്? അടിസ്ഥാനപരമായി നിങ്ങൾ അവിടെ പരാജിതനായിരിക്കുന്നു. പിന്നെ നിരീശ്വരവാദമാണോ വാദമെന്ന്, ജാമിദായുടെ വാദം എന്താണെന്ന് പോലും അറിയാതെയാണോ ഷിറാഫെ ജാമിദയുമായിട്ട് വാദിക്കാൻ വന്നത്? താങ്കൾ ഒരു വലിയ പരാജയമാണ്. പിന്നെ ക്ലബ് ഹൗസിൽ എന്തോ നേടാനാണെന്ന്, ക്ലബ് ഹൗസില് അതുകൂടി പറയാനൊരു അവസരം തന്നതിന് ഷിറാഫിനോട് അളവറ്റ രൂപത്തിലുള്ള നന്ദിയുണ്ട്. കോലായി ഗ്രൂപ്പ് നടത്തിയ സമയത്ത് ആദ്യം ധാരാളം ചർച്ചകളിൽ ഞാൻ സജീവമായിരുന്നു. അപ്പോ കോലായി ഏതാണ്ട് ഒരു മാസമോ മൂന്ന് മാസമോ എങ്ങാണ്ട് ഫിനിഷ് ചെയ്ത സമയത്ത് അവരൊരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. മിടുക്കി എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര് തന്നെ. ഇതിൽ സംസാരിച്ച, ക്ലബ് ഹൗസിൽ സജീവമായി ഇടപെട്ട ഏഴോളം സ്ത്രീകളെ ഉൾപ്പെടുത്തി അവർ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി, ഒരു വോട്ടെടുപ്പ് നടത്തി ക്ലബ് ഹൗസ്. ആരാണ് മിടുക്കി? ക്ലബ് ഹൗസിന്റെ ഏറ്റവും നല്ല മിടുക്കിക്ക് 100,000 രൂപയും രണ്ടാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 30,000 or 15,000 അങ്ങനെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് ക്ലബ് ഹൗസ് തീരുമാനിച്ചതാണ്. ഞാൻ അവരോടൊരു സാമ്പത്തിക സഹായം ചോദിക്കുകയോ അത് തേടി ക്ലബ് ഹൗസിൽ ഒരു പിരിവിടണമെന്ന് പറയുകയോ ചെയ്തതല്ല. എനിക്ക് 187,000 ഫോളോവേഴ്സ് യൂട്യൂബിലുണ്ട്. അവരെ ഓരോരുത്തരും 100 രൂപ വീതം ഇട്ടാലും എനിക്ക് നല്ല ഒരു ചാരിറ്റി ഫണ്ട് സംഘടിപ്പിക്കാൻ പറ്റും, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പോ ക്ലബ് ഹൗസിൽ എന്തോ നേടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എനിക്കായിരുന്നു ഹോലായില്. അങ്ങനെയാണ് 100,000 രൂപ സമ്മാനമായി നൽകിയത്. സത്താറൊക്കെ ഉണ്ട്, ഇപ്പോഴും ചോദിച്ചു നോക്കിയാൽ മതി, അവര് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോ കാര്യം, ഒരാളോട് ഒരു വിഷയം ആരോപണം ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനപരമായ അറിവെങ്കിലും വേണ്ടേ ഷിറാഫെ? എനിക്ക് വേറെയും ആളുകൾ പണം തന്നിട്ടുണ്ട്, അതറിയാമോ? അതറിയണ്ടേ നിങ്ങൾക്ക്? അതായത് കെജ്രിവാളിന്റെ ഗവൺമെന്റ് ഡൽഹിയില് അവരും എനിക്ക് പൈസ തന്നിട്ടുണ്ട്, അവാർഡും തന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ നവോത്ഥാന നായിക എന്ന രൂപത്തിലായിരുന്നു 2018. പിന്നെ ഞാൻ ആ പൈസ എന്ത് ചെയ്തു എന്നല്ലേ? അത് ഷിറാഫിനോട് പറയേണ്ട കാര്യമുണ്ടോ ഷിറാഫെ? അത് എന്റെ പ്രയത്നം കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ലേ? എന്റെ ഓഡിയൻസ് പോൾ ഉള്ളത് കൊണ്ട് ഞാനത് നേടിയെടുത്തതല്ലേ? അവരുടെ കൂടെ കഴിവ് ഉപയോഗപ്പെടുത്തി, അതല്ലെങ്കിൽ അവരുടെ വോട്ട് ഉപയോഗപ്പെടുത്തി, കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുമോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് സേവനം ചെയ്തു? സമുദായത്തിൽ ഒരു പേന വാങ്ങിക്കൊടുത്താലും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ, മനസ്സിലായ? അപ്പോ ഇസ്ലാം തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് ഷിറാഫ് ഇന്ന് കണ്ട ആയിരക്കണക്കിന് വീഡിയോകളിൽ ഉള്ളതെല്ലാം. ഇസ്ലാം ഒരു ബ്ലണ്ടർ ആണ് എന്ന് തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത്. അപ്പോ സമുദായത്തിൽ നിന്ന് പുറത്തു പോയി കണക്കാക്കിയിട്ടില്ല ഷിറാഫിന്റെ സർട്ടിഫിക്കറ്റ്. ഇവിടെ ആർക്ക് വേണം ഷിറാഫെ?
എന്നെ ഷിറാഫ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഷിറാഫിനോട് ഞാൻ പറഞ്ഞു. ഷിറാഫിന്റെ അംഗീകാരം ഈ ലോകത്തൊരു പുൽക്കൊടിക്ക് പോലും ആവശ്യമില്ല, അത് മനസ്സിലാക്കുക. ആദ്യം എല്ലാത്തിന്റെയും ഓൾ ഇൻ ഓൾ ഞാനാണ്, ഞാൻ ഒരാളെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരാരും ഒന്നുമല്ല എന്നുള്ള ധാരണ അങ്ങ് മാറ്റ്, എന്നിട്ട് വേണം ഇതുപോലുള്ള വിഷയങ്ങൾക്ക് വരാം. പിന്നെ പണ്ട് ജുമുഅയ്ക്ക് മുമ്പിൽ നിന്നൂന്ന് ഒരു ലെവലേശം ഉളുപ്പുണ്ടോ ഷിറാഫേ? ഉളുപ്പില്ലാത്ത വർഗമായി പോയല്ലോ. തനിക്ക് ഉളുപ്പില്ല എന്നും താൻ പറയുന്നത് എന്താണ് എന്ന് തനിക്ക് തിരിച്ചറിവില്ലെന്നും പബ്ലിക്കിനു കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഷിറാഫെ? ജുമാ നമസ്കരിച്ചതിന്റെ കാര്യകാരണമടക്കം ഇന്നലെ ഖുർആൻ വാചകം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ചാത്തപ്പൻ എന്തു മഹിഷറ എന്ന് പറയുന്നത് പോലെ ഷിറാഫിനെന്തു ഖുർആൻ ചർച്ച? ജാമിദ എന്തോ പറഞ്ഞു, എന്തോ അല്ല പറയുന്നത്, ഇത് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല, ഇനിയും ഇന്ന് കേൾക്കുന്നവരല്ല നാളെ കേൾക്കുന്നത്, വീണ്ടും കേട്ടോണ്ടേയിരിക്കാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് ജാമിദായിക്കിൽ നിന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അതിനെ തീർച്ചയായിട്ടും ക്രോസ് ചെയ്യാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ജുമയ്ക്ക് മുമ്പിൽ നിന്നു വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ? നേരത്തെ തന്നെ താങ്കൾ ഒരു വട്ടനാണോ, അതോ താങ്കൾ ഇപ്പോഴായിട്ട് വട്ടായതാണോ, അതോ താങ്കൾ വട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഞാനൊരു നിരീശ്വരവാദിയാണ് എന്നിനെ താങ്കളോട് കത്തയച്ച് പറഞ്ഞാലേ താങ്കൾ അത് മനസ്സിലാക്കത്തുള്ളൂ. ഞാൻ വിശ്വാസിയാണോ, എന്ത് തരത്തിലുള്ള വിശ്വാസമാണ്, ലേശ ഉളുപ്പൊക്കെ ആകാം കേട്ടോ പബ്ലിക്കിൽ വരുമ്പോൾ. പിന്നെ താങ്കളെ 20,000 ആളുകൾ കേൾക്കുന്നുണ്ടാകും, ആ 20,000 ആളുകളും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ താങ്കളോട് പറഞ്ഞു, അതല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു എന്നെ കേൾക്കുന്നവരെല്ലാം എന്നെ അംഗീകരിച്ചിരിക്കുവാണെന്ന്, അവരുടെ അംഗീകാരം ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്ന്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എല്ലാവരും അംഗീകരിച്ചാലേ ഞാൻ പ്രധാനമന്ത്രി പദം അലങ്കരിക്കൂ എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? പിന്നെ ഖുർആൻ കൊല്ലാൻ പറഞ്ഞു എന്ന് ചോദിച്ചല്ലോ, അതിന് ഖുർആൻ അറിയണോ? ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് പോലും അറിയാതെയാണ് താങ്കൾ ഈ വന്നിരിക്കുന്നത്. താങ്കളുടെ വിവരക്കേട് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലായിരിക്കുന്നു. പിന്നെ നമസ്കരിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞ RSS കൂടെ കൂടി എന്ന് പറഞ്ഞില്ലേ? താങ്കളല്ലേ ഇന്നലെ ഒരു ക്ലബ് ഹൗസിൽ ഞാൻ ഇനി മുതൽ SDPIയുടെ കൂടെ ചേരുവാണെന്ന് പറഞ്ഞത്? SDPI പോലെ തീവ്രവാദ സംഘടനയാണോ RSS? RSS രാജ്യത്തെ സേവിക്കുന്നവരല്ലേ? മറ്റവരെന്താണ്, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരല്ലേ? ആ മുദ്രാവ ആ കുട്ടി വിളിച്ച വിഷക്കുരുപ്പ് വിളിച്ച മുദ്രാവാക്യം ശരിയാണ് എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ആളല്ലടോ താങ്കള്. അപ്പൊ താങ്കൾക്ക് ഈ രാജ്യത്തോടുള്ള നീതി നിയമ വ്യവസ്ഥിതിയിൽ എത്രമാത്രം വിശ്വാസമുണ്ട്? ജനാധിപത്യത്തെ താങ്കൾ എങ്ങനെ അംഗീകരിക്കുന്ന ആളാണ് എന്ന് വ്യക്തമാണ്. എക്സ് മുസ്ലിമും SNs അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള മറുപടിയും ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഉളുപ്പില്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ കൂടിയ സാധനമായിരിക്കും അടിച്ചിരിക്കുക, അതുകൊണ്ട് ഒരു പക്ഷേ ഇന്നലെ പറഞ്ഞത് എന്താണ് എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകില്ല. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ നല്ലൊരു മദ്യപാനിയാണെന്നാണ്. കാരണം അതുകൊണ്ടാണ് ഇന്നലെ ക്ലബ് ഹൗസിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ, അതേ ക്രോസിംഗ് തന്നെ ഇവിടെയും ആവർത്തിച്ച് വെറുതെ ആവശ്യമില്ലാതെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം കവർന്നെടുക്കുകയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ SNS അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ എക്സ് മുസ്ലിം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് യുക്തിവാദിയായി തുടരാൻ സാധിക്കില്ല എന്ന് താങ്കളുടെ ദുർബലമായ ചിന്താഗതിയിലും ദുർബലമായ അറിവിലും താങ്കൾക്ക് തോന്നിയതാണ്. പിന്നെ ഞാനടക്കം നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ, അയ്യോ ഷിറാഫിനെ ഒറ്റപ്പെടുത്തിയാൽ ഞാൻ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് പോകുമല്ലോ ഷിറാഫേ, ഞാൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ഷിറാഫിന് ഷിറാഫ് എന്തോ വലിയ പ്രസ്ഥാനമായിരിക്കും, എനിക്ക് ഷിറാഫ് ഒന്നുമല്ല. അപ്പോ കോലായിൽ നിന്ന് 100,000 രൂപ വാങ്ങി എന്ത് സേവനമാണ് ചെയ്തത് എന്ന് ചോദിച്ചല്ലോ, ഷിറാഫിനോട് അത് പറയേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഷിറാഫ് ചോദിച്ച ഒരു കാര്യം, ഖുർആൻ വചനമാണെങ്കിൽ എന്നോട് ചോദിക്കേ, ഞാനത് പറയാം എന്നാണല്ലോ പറഞ്ഞത്. ഷിറാഫിനെ ഒരു വിശ്വാസിയാക്കി സ്വർഗത്തിലെ ഹൂറികളുടെ ഉടമസ്ഥനാക്കിയത് അല്ലാഹു, എന്നെ നരകത്തിലെ തീക്കട്ടയാക്കിയത് അല്ലാഹു. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ ആണെന്ന് തോന്നുന്നു, 93-ാമത്തെ വചനം എടുക്കണം. അതിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടി അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം, ഞാനിത് ഷിറാഫിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ഷിറാഫിനെ പഠിപ്പിക്കാൻ വേണ്ടിയോ അല്ല പറയുന്നത്. എന്നെ കേൾക്കുന്ന ബുദ്ധിയുള്ള എന്റെ സുഹൃത്തുക്കളോടാണ് എന്റെ ഈ ക്രോസ് ക്വസ്റ്റ്യൻ. ഖുർആൻ പറഞ്ഞത് വലൗഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅലകും ഉമ്മതൻ വാഹിദ, നിങ്ങളെ ഞാൻ ഒറ്റ സമുദായമാക്കുമായിരുന്നു. വലാക്കിൻ പക്ഷേ, യുളില്ലു മയ്യഷ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു വഴികേടിലാക്കുന്നു. വയഹ്ദി മയ്യഷ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വലതുസ്അലുൻ അമ്മാ കുന്തും തഅ്മലുൻ, ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലാഹു കൂടിയേനം സാധനം അടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അതായത് അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയും
അള്ളാഹു ഉദ്ദേശിക്കാത്തവരെ, അതാ വേറൊരു വിഭാഗത്തെ അള്ളാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരെ ദുർമാർഗത്തിലാക്കുകയും ചെയ്യുന്നെങ്കിൽ അതിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി അള്ളാഹുവിനാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വലതുസ്അലുന്ന, തീർച്ചയായിട്ടും നിങ്ങളോട് ചോദ്യം ചെയ്യും, അമ്മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. ഓരോ മനുഷ്യനും അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ അവന്റെ മൂർധാവിൽ അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെക്കും. ഒന്ന്, അവന്റെ അമല്, അവൻ എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം. രണ്ട്, അവന്റെ ഭക്ഷണം, അവൻ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം. മൂന്ന്, അവൻ സൗഭാഗ്യവാനാണോ അതോ ദൗർഭാഗ്യവാനാണോ, അവൻ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ. അവന്റെ പ്രവർത്തനവും അവൻ മരിക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതിനനുസരിച്ചിട്ടാണ് ഓരോ മനുഷ്യനും പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ് നമുക്കുള്ള സ്ഥാനം, നമ്മുടെ ഫ്രീ വില്ല് എന്താണ്? അള്ളാഹുവാണ് നരകം സൃഷ്ടിച്ചത്, സ്വർഗം സൃഷ്ടിച്ചത്. അവിടേക്കുള്ള ആളുകളെ നിറയ്ക്കുന്നതും അള്ളാഹു തന്നെയാണ്. സ്വർഗത്തിന്റെ ആളുകളെ അള്ളാഹു നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ ആൾക്കാരെയും നരകത്തിന്റെ ആൾക്കാരെയും നേരത്തെ തന്നെ അള്ളാഹു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് എന്താണ് അതിൽ സ്ഥാനം? ചോദ്യം ഖുർആനികപരമായി ചോദിക്കാൻ പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 16-ാം അധ്യായമായ സൂറത്ത് നഹ്ലിലെ 93-ാമത്തെ വചനമാണ് എന്റെ ക്രോസ് ക്വസ്റ്റ്യൻ. നന്ദി. ഓക്കെ, ഇനി ഷിറാഫിന്റെ റിബട്ടൽ സമയമാണ്. രണ്ട് സംവാദകരും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകാതെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയൂന്നാൻ ശ്രമിക്കുക. ഷിറാഫ് റിബട്ടൽ പറഞ്ഞോളൂ. ഒരുപാട് സമയം എടുത്തു, എന്തായാലും എനിക്കുള്ള സമയം കൊണ്ട് തീർക്കാം. എന്തേലും ഇടയിലൊന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്താ പറഞ്ഞോളൂ. ഇവരിപ്പോ പറഞ്ഞ കണക്ക് ഇസ്ലാമിനെ ഞാനീ പറഞ്ഞേക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഇതിന്റെ അഴുക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിനെ വിമർശിക്കുന്ന ആളുകളാണ്, ഞങ്ങളിതൊക്കെ ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും, ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാരും ചോദ്യം ചെയ്യാനില്ല, നിങ്ങളാരും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഇത് ജാമില എന്ന് പറയുന്നൊരു ഐഡിയ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജാമില എന്ന് പറയുന്നൊരു ഐഡിയ ഇതിന്റെ മുഖ്യ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഞാൻ അതാണ് ജാമിലയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചർന്ന് വിളിക്കുന്നൊരു ബഹുമാനം കൊണ്ടാണ് വിളിക്കുന്നത്. കാരണം ടീച്ചറായിട്ട് ഏതോ ഒരു സ്കൂളിലൊക്കെ ഇരുന്നില്ല. അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, ഇവർക്ക് എന്ത് അധികാരമാണ് ഇസ്ലാമിന് മുകളിൽ പറയാനുള്ളത്? ഇവരിന്നലെ ഈ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ നാലാം നാള് ഈ പറയുന്ന ഹലോ ഭയങ്കരമാണ്. ആ ഒന്ന് സൈലന്റായ ഇതിലേക്ക് മാറുവാണെങ്കിൽ എല്ലാവർക്കും നന്നായി കേൾക്കാമായിരുന്നു. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ബാക്കി പറയാം. അപ്പൊ ജാമില ഈ പറഞ്ഞ രീതിയോടും ഈ പറഞ്ഞ ഈ ഏകോപന്റെ രീതിയോടും ഒക്കെ ഞങ്ങള് യോജിക്കുന്ന ആളുകളാണ്. ജാമിലെ മറുപടി ഇപ്പോഴും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഞാൻ ഈ നിസാര ദിവസം കൊണ്ട് ഇസ്ലാമില് ഒരു തലേത് മകനായിട്ട് നിസ്കരിച്ചോണ്ടിരുന്ന ഞാന് എന്താണ് മറ്റേ ഏതൊരു സ്ഥലം ഒന്നും കളഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത് എന്ന് പറഞ്ഞ് ജാമിലൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ചിട്ടില്ല. അവിടെ സ്റ്റേറ്റ്മെന്റ് ഇല്ല ജാമിലെ ഇടയിൽ. കാരണം വെച്ചാൽ ജാമില എന്താണ് മാറിയത്? ജാമിലക്ക് ജാമില മനസ്സിലാക്കി ഇസ്ലാമാണ് ഇസ്ലാം. ഇതല്ല ഇസ്ലാം. ജാമിലെ മനസ്സിലാക്കി സ്ത്രീക്ക് സാവധാനം കൊടുക്കുന്നതും സ്ത്രീക്ക് അനുവദിക്കുന്നതും അല്ലെങ്കിൽ സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അല്ല ഇസ്ലാം. നിങ്ങളൊരു പോയിന്റ് എടുത്തിട്ട് സംസാരിക്കും, ഒരൊറ്റ പോയിന്റ് എടുത്തിട്ട് സംസാരിക്കും. ഒരു എന്നോട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നു, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നു. നിങ്ങളൊരൊറ്റ പോയിന്റ് ഓഫ് വ്യൂ എടുത്തിട്ട് ഇതാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ വിശദീകരണം എന്താണ്, അതെന്താണെന്ന് ഞങ്ങൾ പറയും, നിങ്ങൾ മനസ്സിലാക്കുക. അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. അതിൻ്റെ വിശദീകരണം വളച്ചൊടിക്കാൻ വേണ്ടി നിങ്ങൾക്കാർക്ക് അധികാരം തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ആരാ അധികാരം തന്നിരിക്കുന്നത്? നിങ്ങളീ പറയുന്ന വളച്ചൊടിക്കുന്ന ഓരോ വചനങ്ങളും നിങ്ങളീ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് വളച്ചൊടിക്കാനുള്ള അധികാരം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആരാണ്? ആരുമല്ല. ആരും തന്നറിയും. പിന്നെ ഷിറാഫ് ഇതിനകത്ത് വന്നു, ഷിറാഫ് ഇതിനകത്ത് ആരുമല്ല, ഷിറാഫ് ഇതിനകത്ത് മുദ്രാവാക്യം വിളിച്ചോണ്ട്. എന്റെ ജാമിൽ ടീച്ചറെ, ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഡെയിലി കാണുന്ന ആളാണ്. ഞാൻ എല്ലാ വീഡിയോയും കാണും. കാരണം ഇതൊക്കെ കാണും, അതിന് മറുപടി പറയാനായിട്ടുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് പറയാറില്ല. കാരണം യൂട്യൂബിൽ വീഡിയോ പറയാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും കാണുന്ന ആളുകളാണ്. ഞങ്ങളെല്ലാവരും ഇസ്ലാം ഏകപക്ഷീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അതിനകത്ത് ഇസ്ലാമിനകത്ത് ഈ തെറ്റിക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, എന്താണ് സ്റ്റാൻഡ്? നിങ്ങളുടെ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെന്താണ് മറച്ചു വെക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നേ? നിങ്ങൾ പറയേ,
നിങ്ങൾ നിരീശ്വരവാദമാണെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല, ഞാൻ യഹോവയെ വിശ്വസിക്കുന്നില്ല, ഞാൻ ഈ പറയുന്ന ദൈവത്തെ ഒന്നും വിശ്വസിക്കുന്നില്ല, അയൽക്കൂട്ടത്തോട്ടത്തിനെ വിശ്വസിക്കുന്നില്ല, ഈ പറയുന്ന അൽകുമാർ അയ്യപ്പനെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന യഹോവയെ വിശ്വസിക്കുന്നില്ല, ഈ പറയുന്ന ആരെ വിശ്വസിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരാളാണ്, ഞാൻ ദൈവവിശ്വാസി അല്ല. അപ്പൊ അങ്ങനെ പറയാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകത്തത്? എന്റെ ചോദ്യം ഇതാണ്. ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഷിറാഫിന്റെ കഴിഞ്ഞെങ്കിൽ ജാമിയ ടീച്ചറിലേക്ക് പോവാം. ജാമിയ ടീച്ചറെ, ടീച്ചറെ പറഞ്ഞോളൂ. ഇതേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു സംവാദമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഖുർആൻ വചനം വെച്ച് സംസാരിക്കാൻ പറഞ്ഞു, ഖുർആൻ വചനം വെച്ച് സംസാരിച്ചു. അപ്പൊ പറയാണ് ഇനിയും ഖുർആൻ വചനം വെച്ച് സംസാരിക്കാൻ. ഇനിയും ഷിറാഫ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പലവട്ടം പറഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഷിറാഫെ, ഞാൻ ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പഠിച്ച സ്ഥാപനവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ധാരാളം ഖുർആൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഖുർആൻ ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്ന ആളാണ് ഞാൻ. ഒരാഴ്ചയിൽ 11 ഖുർആൻ ക്ലാസുകൾ വീടുകൾ കേന്ദ്രീകരിച്ചും മദ്രസകൾ കേന്ദ്രീകരിച്ചും നഴ്സറികൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഒരുപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് ഖുർആനിലും ഹദീസിലും ധാരാളം വൈരുദ്ധ്യങ്ങൾ തോന്നി. ഖുർആൻ പറയുന്ന ഒന്നല്ല ഹദീസ് പറയുന്നത്. ഹദീസ് പറയുന്നതിന് നേരെ വിപരീതമായിട്ട് ഖുർആനിൽ വചനങ്ങൾ കണ്ടു. ഖുർആൻ പറയുന്നതിനെതിരായിട്ട് ഹദീസിലും കണ്ടു. അപ്പോ ഹദീസുകൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നിർബന്ധിതയായി ഞാൻ. അങ്ങനെ ഹദീസുകൾ 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ ഷിറാഫിന് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസാഇ, തിർമുദി തുടങ്ങിയ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ബേസ് തപ്പിപ്പോയപ്പോഴും പ്രവാചകൻ മരണപ്പെട്ട കഴിഞ്ഞ് 200 കഴിഞ്ഞിട്ട് പ്രവാചകനെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്തവർ എഴുതി പിടിപ്പിച്ച വസ്തുതകളാണത് എന്ന് മനസ്സിലായി. അങ്ങനെ ഈ ഹദീസിന് സത്യസന്ധതയില്ല, ഇതിന് പ്യൂരിറ്റി ഇല്ല, ഈ ഹദീസുകൾ പ്രവാചകന്റെ ചര്യയാണ് എന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതൊന്നും നബി കണ്ടിട്ടില്ല, നബിക്ക് ഇതിന് റെസ്പോൺസിബിലിറ്റി ഇല്ല. പിന്നെ ഞാൻ എന്റെ വാദങ്ങളിൽ, വിമർശനങ്ങളിൽ ഹദീസുകൾ ഉൾപ്പെടുത്താറുണ്ട്, ഖുർആൻ ആയത്തും ഉൾപ്പെടുത്താറുണ്ട്. അത് വിശ്വസിക്കുന്നവരോടാണ് എന്റെ ക്രോസ് ക്വസ്റ്റ്യൻസ്. എന്റെ വിമർശനം അത് വിശ്വസിക്കുന്നവരോടാണ്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇതിൽ എന്താണ് സത്യസന്ധത എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. പിന്നെ ആ ഹദീസുകള് പ്രവാചകൻ കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഹദീസുകൾ ഒഴിവാക്കി നിന്നത്. അങ്ങനെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന ഒരു സംഘടനയിൽ, ചേകനൂർ മൗലവി സ്ഥാപിച്ച സംഘടനയില് ഞാൻ ജനറൽ സെക്രട്ടറിയായി അവരെന്നെ സ്ഥാനം ഇരുത്തി. ആ സമയത്താണ് ജുമുഅ നമസ്കരിച്ചത്. ജുമുഅ നമസ്കരിച്ചത് ഖുർആനികപരമായി തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇന്നേ വരേക്കും ഒരു പണ്ഡിതനും സാധിച്ചിട്ടില്ല, സാധിക്കത്തുമില്ല. കാരണം ഇസ്ലാമിലെ എല്ലാ ആരാധനകളും വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. നോമ്പ് വിശ്വാസികളെ, വിശ്വസിച്ചവർക്കാണ് നമസ്കാരം നിർബന്ധമായിട്ടുള്ളത്. ഹജ്ജ്, അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വിശ്വാസികളെ, വിശ്വസിച്ച പുരുഷനെ, വിശ്വസിച്ച സ്ത്രീയെ എന്ന് പ്രത്യേകിച്ചു വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പെണ്ണ് ജുമുഅയ്ക്ക് ലീഡ് നിൽക്കുന്നത് ഖുർആനികപരമായി തെറ്റാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ക്രിസംഖികളുടെ കൂടെ ഞാൻ കൂടുന്നു എന്ന് പറഞ്ഞല്ലോ. താങ്കൾ ഏത് ക്രിസംഖികളുടെ വേദിയിലാണ് എന്നെ കണ്ടത്? ഇനിയും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ജനാധിപത്യമാണ്. ആദ്യം താങ്കൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം എന്താണ് എന്നാണ്. ഞാനിപ്പോൾ എനിക്ക് RSS വേദിയിൽ പോകാം, SDPI വേദിയിൽ പോകാം, അത് മനസ്സിലാക്കാൻ ഷിറാഫെ അടിച്ച സാധനത്തിന്റെ കിക്ക് വിട്ടാലേ ഷിറാഫിന് അത് മനസ്സിലാകൂ. അതല്ലാതെ ജനാധിപത്യ ബോധത്തെ കുറിച്ചൊന്നും താങ്കളെ പോലെ ഒരു വർഗീയവാദിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കൾ ഒരു പാമരനാണ്, താങ്കൾ ഇതിന്റെ വിക്ടിം മാത്രമാണ്. ഈ ഇസ്ലാം എന്ന ഭീകരതയുടെ വിക്ടിം മാത്രമാണ്. ഇതിനെ കുറിച്ചൊന്നും അറിയാതെ മദ്രസയിൽ ലഭിച്ച കേവലം അറിവുകൾ വെച്ചിട്ട് ഇസ്ലാം എന്തോ വലിയ സംഭവമാണ് എന്ന് താങ്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള, അതല്ലെങ്കിൽ നമ്മളെ രണ്ടുപേരെയും കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കറിയാം ഇന്ന് എന്താണ് ഇസ്ലാം എന്ന്, ഇസ്ലാമിലെ മാനവികത എന്താണെന്ന്. അപ്പൊ താങ്കൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു, താങ്കൾ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പിന്നീട് വീണ്ടും താങ്കൾ പറയുന്നത് ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യൂ എന്നാണ്. സാധാരണ ഷിറാഫെ, ഒരു ഡിബേറ്റ് വെക്കുമ്പോൾ അതൊരു വിഷയാധിഷ്ഠിതമായിരിക്കും, അതിനു മുമ്പാണ് വിഷയം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡിബേറ്റ്, താങ്കൾ പറഞ്ഞത് എന്റെ വീഡിയോകളിൽ ഒരുപാട് തെറ്റുകളുണ്ട്,
ഞാൻ പറഞ്ഞത് ഒരുപാട് വളച്ചൊടിച്ചിട്ടാണ്, സന്ദർഭത്തിൽ നിന്നും വളച്ചൊടിച്ചിട്ടുണ്ടെന്നും നുണ പറഞ്ഞെന്നും ആരോപണങ്ങൾ ഉണ്ടാക്കിയെന്നുമായിരുന്നു താങ്കൾ പറഞ്ഞിരുന്നത്. അത് താങ്കൾ തെളിയിക്കുമെന്നാണ് ഇന്നലെ താങ്കൾ പറഞ്ഞിരുന്നത്. ഇന്ന് താങ്കൾ അത് പറയുന്നേയില്ല. അതുകൊണ്ട് എനിക്ക് ക്രിസംഖികളുടെ കൂടെ നിൽക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് എന്റെ ഭരണഘടന എനിക്ക് നൽകുന്ന വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് താങ്കൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അങ്ങനെ ഞാൻ ജുമാ നമസ്കരിച്ചത് ഖുർആനിൽ നിൽക്കുമ്പോഴാണ്. പിന്നീട് ഖുർആനിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഖുർആനും പ്രവാചകൻ കണ്ടിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് എന്നതിന്റെ താഴെ കാണും. പക്ഷേ മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞതാണ് എന്നുണ്ടാകില്ല. മറിച്ച് ബുഖാരി പറഞ്ഞു, ഇമാമ് മുസ്ലിം പറഞ്ഞു, അബൂദാവൂദ് പറഞ്ഞു, അതല്ലെങ്കിൽ ആയിഷ പറഞ്ഞു, ഖദീജ പറഞ്ഞു എന്നൊക്കെ അതിനകത്ത് കാണാൻ കഴിയും. ഈ ഖുർആനും ഈ ഹദീസും മുഹമ്മദ് നബി കണ്ടിട്ടേയില്ല. പിന്നെ താങ്കൾ പറഞ്ഞ സ്ത്രീ സ്വാതന്ത്ര്യം, താങ്കൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ചത് ഇസ്ലാമിനെ വിമർശിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയാൻ താങ്കൾക്ക് എന്താ, ആരാണ് അധികാരം തന്നത് എന്ന് ചോദിച്ചല്ലോ. ഷിറാഫിന്റെ വീട്ടിൽ നിന്നും തറവാട്ടിൽ നിന്നും ആരും എനിക്ക് അതിന് സ്വാതന്ത്ര്യം തരേണ്ടതില്ല. മനസ്സിലായോ? അതെന്റെയും റൈറ്റ്സ് ആണ്. ഞാൻ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ്. ഈ ജനാധിപത്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഷിറാഫെ, ഒന്നും ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല. അതൊന്നും ഷിറാഫിന് അറിയാത്തത് കൊണ്ടാണ് ഷിറാഫ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സാരമില്ല, ഷിറാഫിന്റെ വിവരക്കേട് എന്താണ് എന്ന് ഷിറാഫിനെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ, നമ്മുടെ ഡിബേറ്റ് വീണ്ടും കുറച്ചുകൂടി കൊടുമ്പിരി കൊള്ളുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ ഷിറാഫിനെ തിരിച്ചു കൊണ്ടുവരും. രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 223-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാശിഅതും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, ഇതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് ഷിറാഫ് ഊറ്റം കൊള്ളുന്നത്. അപ്പോ ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നതേ ഇല്ല എന്ന് മാത്രമല്ല, സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കാക്കി ഒരു ഭോഗവസ്തുവാക്കി മാത്രമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഖുർആൻ കാണുന്നതും കൃഷിയിടമായിട്ടാണ്. കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വസ്തുക്കളും കർഷകനും തമ്മിലാണ് ബന്ധമുള്ളത്. ഒരിക്കലും കൃഷിസ്ഥലത്തിന് കാർഷിക വസ്തുക്കളിൽ എന്താണ് ഗാർഡിയൻഷിപ്പ് ഇല്ല, അതിന് ഓതന്റിസിറ്റി ഇല്ല ഇസ്ലാമിൽ. അതും കൂടി മനസ്സിലാക്കിക്കോ. അപ്പോൾ ഈ വചനത്തിൽ പിടിച്ചുകൊണ്ട് ഈ വചനത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് എന്ന് താങ്കൾ ഒന്ന് പറയൂ. താങ്കൾ പറഞ്ഞല്ലോ ഖുർആൻ വചനം വെച്ചിട്ട് ചർച്ച ചെയ്യാൻ. ധാരാളം ഖുർആൻ വചനങ്ങളുണ്ട്, താങ്കളോട് അതൊന്നും പറഞ്ഞ് താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് താങ്കൾ പറയേണ്ടത് രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 223-ാമത്തെ വചനത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് താങ്കൾ ഒന്ന് സംസാരിക്കൂ. ഓക്കെ, നിങ്ങളിപ്പോ ആദ്യം ഇവിടെ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു. എന്തായാലും കോലായി ഞങ്ങൾക്ക് കാശ് കിട്ടി, ഞങ്ങൾ ഈ കാശൊക്കെ മേടിച്ചു, ഞങ്ങൾക്ക് ഇത് ചെയ്തു. ഓക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് സംവിധാനം ചെയ്യാൻ പറ്റി, അതുകൊണ്ട് കോലായിന്ന് പൈസ കിട്ടി. ഈ ഓരോ പൈസയും ഇസ്ലാമിന്റെ നെഞ്ചിലേക്ക് എന്നെ തളച്ചു കയറ്റണം എന്നുള്ളതിന്റെ നിർബന്ധം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഇസ്ലാം സമുദായം വളർത്തി വരുന്ന ഭീകരത മനസ്സിലാക്കിയ ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ഈ പറയുന്ന ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾ നിസ്കരിച്ചതിന്റെ ഒരു കണക്ക് പറഞ്ഞു. എവിടെയാണ് ഈ പറയുന്ന, എന്റെ അറിവ് വിഷയം പറയുകയാണ്, നിസ്കരിച്ചതിന്റെ ഒരു കണക്ക് പറഞ്ഞു. ഞാൻ എവിടെയാണ് നിസ്കരിച്ചത്? ഈ പറയുന്ന അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞ് നിസ്കരിച്ച ഒരു സമയമുണ്ടായിരുന്നു. എപ്പോഴാണ് ഈ പറയുന്ന അവസാന ജുമാ മസ്ജിദിൽ നിങ്ങൾ നിസ്കരിച്ച്, നിങ്ങൾ ഇമാമായിട്ട് നിന്നൊരു സമയം? അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പേടിയില്ലായിരുന്നു, അതിനകത്ത് ഭയമില്ലായിരുന്നു, അതിനകത്ത് നിങ്ങൾ തേടിയിട്ടില്ലായിരുന്നു, അത് ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊന്നും നിങ്ങൾ അറിയാതെ ഞങ്ങൾ ചെന്ന് ഇങ്ങ് ചാടുവാണ്, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാം എന്ന് വെച്ച് ചെയ്യുമായിരുന്ന ഒരു ആളാണ് നിങ്ങൾ, അല്ലേ? പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ജാമിദ ടീച്ചറെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇസ്ലാം സമുദായം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മോഡറേറ്റർ ഇടപെടണം ദയവായിട്ട്. വിഷയം, ഞാൻ ചോദിച്ച ചോദ്യം ദയവായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് റിപ്പീറ്റ് ചെയ്തു കൊടുക്കണം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് വേണം ചോദ്യം ചോദിക്കാൻ. അതിനാണല്ലോ മോഡറേറ്റർ ഇരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് തോന്നിയതുപോലെ അദ്ദേഹത്തിന് ലെക്കില്ലാതെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. നമ്മള് ഒരു ഐഡിയോളജിക്കൽ ടോക്കാണ് പ്രതീക്ഷിച്ചത്. അതിന്റെ കാരണം
നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ജാമിദ ടീച്ചർക്ക് ഖുറാനിലെ പ്രശ്നങ്ങൾ യുക്തിവാദം തിരഞ്ഞെടുക്കാൻ കാരണമായി. അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റാണ് എന്ന് ഷിറഫിന് തോന്നുന്നു. അതുകൊണ്ട് അവരെ വിശ്വാസിയാക്കാനും അവരെ മടക്കി വരുത്താനും അവരിപ്പോൾ ചെയ്യുന്ന യുക്തിവാദപരമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് ദോഷകരമായി മാറുന്നെങ്കിൽ അത് പരിഹരിക്കാനുമാണ് നിങ്ങളുടെ ചർച്ച. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ അതിൽ സ്ട്രെസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് താഴെ കേട്ടിരിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, തെറ്റിദ്ധാരണ ഒന്ന് മാറാനുണ്ട്. ചിലരെ ധരിച്ചിരിക്കുന്ന ഞങ്ങൾ എന്തോ ഫ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അല്ല. എനിക്ക് വ്യക്തിപരമായി നേരിട്ട ഒരു പ്രശ്നമാണ് ഇന്നലെ ചർച്ച ചെയ്തത്. അവിടേക്ക് ഒരു സുഹൃത്ത് നിലയിൽ ഷിറഫും വന്നു, സുഹൃത്ത് നിലയിൽ തന്നെ ജാമിദ ടീച്ചറും വന്നു. അപ്പോ ടീച്ചർ അതിൽ വന്ന അവരുടെ പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും വഴിക്ക് ഇവർ തമ്മിൽ സംസാരിച്ച ഒരു സംഭാഷണത്തിൽ ഷിറഫാണ് ടീച്ചറെ ഒരു സംവാദത്തിന് ഇതേ വേദിയിൽ തയ്യാറുണ്ടോ, ഞങ്ങളത് അംഗീകരിച്ചു, ടീച്ചറും അംഗീകരിച്ചു, രണ്ടുപേരും വന്നു. അപ്പൊ അവിടെ നിർദ്ദേശിക്കപ്പെട്ട വിഷയം ഇങ്ങനെയായിരുന്നു, ഇന്നേ ദിവസം ഇത് നടത്തും, അതിന് രണ്ടുപേരും ടൈം കണ്ടെത്തും, കാരണം നമ്മുടെ എല്ലാ സമയം വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ഇന്നിങ്ങനെ കൂടണം, അങ്ങനെയാണ് ഇതിന്റെ ക്രമീകരണം. ആ ചിലർ ചോദിക്കുന്നത് എന്തിനാണത് ഇവിടെ നടത്തുന്നത്, ഇതൊരു പൊതുവേദി തന്നെയാണ്, അതുകൊണ്ട് രണ്ടു കൂട്ടരും എന്റെ സുഹൃത്തുക്കളാണ്, അത് നിങ്ങൾ രണ്ടാള് സമ്മതിക്കുന്നതാണ് എന്റെ ധാരണ. ഇനി അടുത്തത്, ഇത് വ്യക്തിപരമാകുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. കാരണം ഇപ്പൊ ടീച്ചർക്ക് 100,000 or 10 crore ഒക്കെ കിട്ടാതിരിക്കട്ടെ, നമ്മുടെ പ്രശ്നമല്ല. അതവര് ചായ കുടിച്ച് കളയോ വെറുതെ കൊടുക്കുവോ ഒക്കെ ചെയ്യട്ടെ, അത് അവരുടെ റൈറ്റ് അല്ലേ. ഇനി അതല്ല, ഇനി അവരെ ഒരു ക്ലബ് ഹൗസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവർക്കൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളൊരു ഒരു ഡൊണേഷൻ തരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ വാങ്ങുന്നു സ്വീകരിക്കുന്നു, ഇതൊക്കെ വേറൊരു വിഷയമാണ്. നമുക്കത് ഇവിടേക്ക് വലിച്ചെടുക്കാനായിട്ട് പാടില്ല. അവർക്ക് പണം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, ഇതൊന്നും ഒരു ഘടകമല്ല. അതുകൊണ്ട് വിഷയത്തിലേക്ക് ഊന്നി, ടീച്ചർ ചോദിച്ച ഒരു ചോദ്യം അവസാനം വന്നത് അൽബക്കറയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ടീച്ചർ ഉന്നയിച്ചത് സ്ത്രീകൾ കൃഷിയിടമാകുന്നു പുരുഷന്റെ. അപ്പൊ ഈ കൃഷിയിടത്തില് കൃഷിയിടമയുടെ അധികാരം ഇതിന്റെ ഉടമയ്ക്ക് മാത്രമാണ്, അതിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്നൊരു വിഷയമാണ് മുമ്പോട്ട് വെച്ചത്. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് ടീച്ചർ പറയുന്നു. എനിക്കൊന്ന് ഷിറഫ് ആ വഴിക്ക് വരാൻ തുടങ്ങിയായിരുന്നു തോന്നുന്നു. ഷിറഫെ ആ വഴിക്ക് തന്നെ വന്നാട്ടെ, നമുക്ക് ബാക്കി വ്യക്തിപരമായ വിഷയങ്ങൾ വിടാം. ഓക്കെ, ഞാൻ ആ വഴിക്ക് തന്നെ വരാം. സ്ത്രീകൾ കൃഷിയിടമാണെന്നൊരു ചോദ്യം ടീച്ചർ വെച്ചിരുന്നു. സ്ത്രീകൾ കൃഷിയിടമാണ്, അതല്ലാതെ ഞങ്ങൾ പറയാനായിട്ട് തയ്യാറല്ലല്ലോ. ഞങ്ങൾ ഇസ്ലാം സമുദായം പറയുന്നു സ്ത്രീകള് കൃഷിയിടമാണ്, ഇസ്ലാം സമുദായമല്ല. ഇനി പറയുന്ന ഓരോ സമുദായവും പറയുന്നു സ്ത്രീകൾ കൃഷിയിടമാണ്. എവിടെയാണ് സ്ത്രീകൾക്ക് അധികാരമുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ? എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ വീട്ടിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഹസ്ബൻഡ് ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആളുകളുടെ കുടുംബങ്ങളുണ്ട്, ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഈ കൃഷിയിടം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ആളുമായിട്ട് ചെയ്യുന്ന ഒരു സെക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതാണോ നിങ്ങൾ ഈ ചിന്തിക്കുന്ന ഒരു രീതി? ഒരു കൃഷിയിടം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ചെയ്യുന്ന ഒരു സെക്സ്, ആ ഒരു ബിഹേവിയറാണോ നിങ്ങൾ എടുക്കുന്നത്? അത് ചെയ്യാനായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇസ്ലാം ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതാണോ നിങ്ങളുടെ ചിന്താഗതി? ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ആൻസർ. നമ്മുടെ ഇത് സമയമായിരുന്നു, ജാമിയ ടീച്ചർ പറഞ്ഞു, ഷിറാഫും അത് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് അഡ്രസ് ചെയ്ത് പറഞ്ഞാണോ ഷിറാഫ്? അവരെ കാണാനില്ല, അതുകൊണ്ട് നിർത്തി വേണേ സംസാരിക്കാൻ, എനിക്ക് കുറെ കൂടെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. രണ്ടുപേരുടെ റിബട്ടൽ കഴിഞ്ഞ് ഇനി ചോദ്യങ്ങളുടെ സമയമാണ്. അതാണ് എന്റെ ചോദ്യം. എന്നോട് ഇപ്പൊ അവര് എനിക്ക് മുന്നോട്ട് വെച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം ടീച്ചറാണ്, ഷിറാഫിനോട് ടീച്ചറാണ് ചോദിക്കുന്നത്. ആ ആയിക്കോട്ടെ, ചോദിക്കട്ടെ, എന്നാ ചോദിക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മള് വില്ലിംഗ് ആണ്. ടീച്ചർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ടീച്ചർ, നമ്മുടെ റിബട്ടൽ സെക്ഷൻ ഇങ്ങനെ കഴിഞ്ഞു. അദ്ദേഹം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾക്കുള്ള ഓരോ അവസരമാണ്. ടീച്ചർക്കാണ് ആദ്യത്തെ അവസരം. ഷിറഫിനോട് ഡയറക്റ്റ് ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഷിറഫിന് ഡയറക്റ്റ് മറുപടി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ആൻസർ, ഇതിനുള്ളൊരു അവസരം വേർതിരിക്കുന്നു. ആദ്യം ടീച്ചർക്കാണ്. അദ്ദേഹം പറഞ്ഞ വിഷയം വെച്ചിട്ട് തന്നെ ചോദ്യം. രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം അവരെ സമീപിച്ചോളൂ എന്നാണ്. പൊതുവിൽ ആദ്യമായി കേട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഷിറാഫിന്റെ
ഒരു ഗൗരവമൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു റെസ്പോണ്ട് നമുക്ക് കിട്ടിയത്. എന്നാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഇതിന്റെ വ്യാഖ്യാനം. പ്രവാചകന്റെ അടുത്ത് പ്രവാചകന്റെ കുറേയധികം അനുചരന്മാരുടെ ഭാര്യമാര് വന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ പിൻഭാഗത്തുകൂടി ബന്ധപ്പെട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്. ജൂതന്മാര് പറയുന്നു, പിൻഭാഗത്തുകൂടി ബന്ധപ്പെട്ടാൽ അങ്ങനെയുണ്ടാകുന്ന കുട്ടികൾ കോങ്കണ്ണുള്ളവരായി തീരും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ. ചോദിച്ചത് സ്ത്രീകളാണ്, പ്രവാചകൻ മറുപടി പറയുന്നത് പുരുഷന്മാരോടാണ്. ആ പുരുഷന്മാരോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടോളൂ. ഇത് തന്നെയല്ലേ ഷിറാഫെ സെക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് സെക്സ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചല്ലോ. അപ്പൊ സ്ത്രീകളെ കൃഷിയിടമാക്കുന്ന ഒരു മതത്തിൽ എന്ത് തരത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്, സ്ത്രീകളുടെ ഇസ്ലാമിലെ സ്വാതന്ത്ര്യം എന്താണ്? 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വേദിയിൽ വിളിച്ചിട്ട് പബ്ലിക്കായിട്ട് അപമാനിച്ചു വിട്ടത് കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഖുർആനിൽ നിങ്ങൾ കാണുന്ന സ്ത്രീ സ്വാതന്ത്ര്യം, ഇസ്ലാമിൽ നിങ്ങൾ കാണുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ്? ഞാൻ കാണുന്നത് ഇത് അടിമത്വമായിട്ടാണ്. ഖുർആനിൽ ഞങ്ങൾ കാണുന്ന സ്ത്രീ സ്വാതന്ത്ര്യം വളരെ വലുതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ കാണിച്ചു തരാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ പറഞ്ഞൊരു അധ്യായവും ആയത്തുകൊണ്ട് എന്താണ് കൃഷിയുടെ ആവുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീനെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ് ഗുഹ്യ ഭാഗത്തോടെ ഭോഗിച്ചോളാന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ ഒരു വചനമുണ്ടെന്ന് തോന്നും. ഞാൻ സാധാരണപ്പെട്ട ഈ താഴെ ഇരിക്കുന്ന ഇത്രയും റെസ്പോൺസ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം ഭാര്യയും ഭർത്താവും ഉള്ള ആളുകളാണ്, ഇത് ആരാണ്, എവിടെയാണ്, ഭാര്യ അല്ലേ ഭർത്താവ് എവിടെയാണ്, ഇത് ഇസ്ലാം അനുവദിച്ചല്ലേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നീതി ഇത് ഞങ്ങൾ അനുവദിച്ചു തന്ന നീതിയല്ലേ, ഇതല്ലാതെ ഇസ്ലാം ചെയ്യാത്തത്, ഇസ്ലാം ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം ഇന്ന പോലെ എന്താണ് ഭാര്യനെ പിടിച്ച് ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂരത കൃത്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ മോശമായിട്ട് രീതി പ്രതികരിച്ചു, സെക്സുമായിട്ട് വേറെ രീതി ബിഹേവ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം? ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട കൃഷിയിടമാണ് ഇസ്ലാം. എന്താണ് എന്താണ് ആവശ്യപ്പെട്ടത്? നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ കൂടെ കഴിയുന്ന ഒരാളോട്, ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ ഒരു സഹോദരിയോട്, അല്ലെങ്കിൽ ഒരു മതം ഇച്ഛിക്കുന്ന ആളോട്, അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നു. ഞങ്ങളിതൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്, ഞങ്ങളുടെ ജീവിത രീതി ഇതൊന്നും അല്ല. ഞങ്ങളുടെ ജീവിത രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഏത് ഹസ്ബൻഡും ആയിക്കോട്ടെ, ഏത് പെണ്ണും ആയിക്കോട്ടെ, ഏത് പുരുഷനും ആയിക്കോട്ടെ, ഞങ്ങളൊരു 10 കല്യാണം കഴിക്കും, അല്ലെങ്കിൽ 10 ആളുകളായിട്ട് ബന്ധപ്പെടും. ഇന്ന് രാത്രി കയറി വരുന്ന ആളുമായിട്ട് നാളെ രാവിലെ കയറി വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിന്താഗതി ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആ ഒരു ചിന്താഗതിയിൽ ഉറച്ചിരിക്കുന്ന ആളുകളാണ്. നാളെ രാവിലെ ആരുമായിട്ട് സെക്സ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ആരുമായിട്ട് ഇത് പറ്റത്തില്ലെന്നും ഇത് പറയുന്ന ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ അതല്ലാതെ ഞങ്ങൾ ഈ പറയുന്ന രീതിയെ പറ്റത്തുള്ളൂ, ഇത് ഞങ്ങളുടെ രീതിയാണ്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ പെണ്ണുങ്ങൾ അല്ലെ സ്ത്രീകൾ ഇങ്ങനെ രീതിയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്, സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഇത് സ്ത്രീകൾക്ക് മനോവൈകല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഇത് സ്ത്രീകളെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ ഇത് വൃത്തികെട്ട രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ ആരും നിങ്ങളെ ഒഴിവാക്കിയിട്ടല്ല. എന്തുകൊണ്ട് ഈ സ്ത്രീ മാത്രം ഇസ്ലാം സമുദായത്തിലും മറ്റു സമുദായത്തിലും ചർച്ചാ വിഷയമാകുന്നു, അതിനെ പറ്റി പറയൂ. അതിനെ പറ്റി കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഷിറാബ് ചോദ്യം ചോദിച്ചാലും ജാമിദ ടീച്ചറോട്, ഇനി ഷിറാബിന് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് ജാമിദ ടീച്ചറോട്. ഷിറാബ് കേട്ടോ, ടീച്ചർ ചോദിച്ചു ചോദ്യം കഴിഞ്ഞു. അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതായത് സ്ത്രീ മാത്രം എന്തുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ അത്യാവശ്യമാണ്, ഇതാണ് ടീച്ചർ ചോദിച്ചത്. അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ജാമിദ ടീച്ചറിനോട്, എന്തുകൊണ്ട് സ്ത്രീ മാത്രം ഇസ്ലാമില് മാത്രം ഒരു പ്രശ്നമാകുന്നു? ഈ സ്ത്രീയാണോ ഇസ്ലാമിന്റെ പ്രശ്നം, ഇല്ല സ്ത്രീയാണോ ഈ പറയുന്ന ലോക സമുദായത്തിന്റെ മുഴുവനുള്ള പ്രശ്നം, ഇതാണോ, ഈ സ്ത്രീ ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ, അല്ലെങ്കിൽ സ്ത്രീ ഉള്ളതാണോ ഈ ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നങ്ങൾ, ഈ ജാമിദ ടീച്ചർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകളെ മാത്രം ആശ്രയിച്ചുള്ളതാണോ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്.
ടീച്ചർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് തിരിയുന്നില്ല. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ കളിയാക്കുന്നവർ. കൂടുതൽ ഇസ്ലാമിനെ മറ്റുള്ളവർ വിമർശിക്കാനും പരിഹസിക്കാനും കാരണമായി തീരുന്നത് ഇതുപോലെയുള്ള ചില ഞാഞ്ഞൂലുകളാണ്. മതത്തെക്കുറിച്ചൊന്നും അറിയാതെ, മതഗ്രന്ഥങ്ങളെ കുറിച്ചൊന്നും അറിയാതെ, മത നിയമങ്ങളെ കുറിച്ചൊന്നും അറിയാതെ വന്ന് വളവള എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ താനെന്തോ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്ന വെറും വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ മാത്രമാണിവർ. ഞാൻ അങ്ങനെ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അറിവോ വിവരമോ ഷിറാഫിനില്ല. ഞാൻ പറഞ്ഞു വെച്ചതുപോലും മോഡറേറ്റർ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ ഇവിടെ ചക്കയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം തേങ്ങയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോ ഇസ്ലാമിനെ നാറ്റിക്കാൻ മാത്രമേ ഇതുപോലെയുള്ള ആളുകൾ ഉപകരിക്കുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇസ്ലാം സ്ത്രീയെ കൃഷിയിടമായിട്ടാണ് കാണുന്നത്, അതിലെന്താണ് തെറ്റെന്നാ. ഇദ്ദേഹത്തിന് കുഴപ്പമുണ്ടാകില്ല. ഇദ്ദേഹത്തിന്റെ മകളെ കൃഷിയിടമാക്കി മറ്റൊരുത്തന് കൊടുത്താൽ വ്യക്തിത്വമുള്ള സ്ത്രീകൾ അതിനെ അംഗീകരിക്കില്ല. മാത്രവുമല്ല, മുഹമ്മദ് നബി കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ ആഢ്യത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ കൃഷിയിടമാകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ മറ്റ് കൃഷിയിടങ്ങളെ അന്വേഷിച്ച് പ്രവാചകന് പോകാനും തോന്നിയില്ല. ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് നമുക്ക്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ വലിയ ഒരു പോയിന്റ് ഉണ്ട്. 10 കല്യാണം കഴിക്കുമെന്ന ചിന്താഗതി നമുക്കില്ലെന്ന്. പ്രവാചകൻ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് ഷിറാഫെ? പ്രവാചകന് എത്ര അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഷിറാഫെ? എത്ര താൽക്കാലിക വിവാഹം കഴിച്ചിട്ടുണ്ട് ഷിറാഫെ? 3 മണിക്കൂറത്തേക്ക്, 3 ദിവസത്തേക്ക്, 3 മാസത്തേക്കൊക്കെ പെണ്ണിനെ വാടകയ്ക്കെടുത്ത് ഭോഗിച്ചിട്ട് കൂലി കൊടുക്കാമെന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനെ നിഷേധിക്കുമോ? പ്രവാചകൻ മത്തി അടുക്കുന്നത് പോലെ 11 പെണ്ണുങ്ങളെ അടുക്കി കിടത്തി ഓരോരുത്തരുമായും ഭോഗിച്ചിട്ട് ഒരു കുളിയെ കുളിച്ചുള്ളൂ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അത് വിശ്വസിക്കുമോ ഷിറാഫെ? ഒരു തോട്ടത്തിലെ പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവന്നിട്ട് ഒരു കളി തരുമോ കരളെ എന്ന ആ പെണ്ണിനോട് ഈ മഹാനായ പ്രവാചകൻ ചോദിച്ചപ്പോൾ ആ പെണ്ണ് ആട്ടി ഈ പ്രവാചകനെ ഓടിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ ഷിറാഫെ? അതുപോലെ പെണ്ണുമായി ബന്ധപ്പെടാൻ പെണ്ണ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പെണ്ണിനെ അടിച്ച് സമ്മതിപ്പിക്കണം എന്ന് പറയുന്നത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുമോ? താങ്കൾ അത് അംഗീകരിക്കുമോ? പെണ്ണിനെ ബന്ധപ്പെട്ടിട്ട് പിന്നീട് അവൾ കുളിക്കാതെ കിടന്നാൽ അവളെ അടിക്കണം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുമോ ഷിറാഫെ? ഒരു സ്ത്രീയിൽ ഒരു പട്ടി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ത്രീക്ക് പട്ടിക്കുട്ടി ഉണ്ടായാൽ അവൾ നമസ്കാരത്തിന് ലീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ ഷിറാഫെ? താങ്കൾ അത് അംഗീകരിക്കുമോ ഷിറാഫെ? അതാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ ഇസ്ലാമിൽ LKG കുട്ടിയാണ്. താങ്കൾ ഇസ്ലാമിനെ പരിഹസിക്കാനും കരിവാരിത്തേക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ അറിയില്ല, ഇസ്ലാമിൽ എന്താണ് നിയമം എന്നറിയില്ല, ആരാണ് ആ നിയമം പാലിക്കേണ്ടതെന്നും താങ്കൾക്ക് അറിയില്ല. ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം അറിഞ്ഞാൽ താങ്കൾക്ക് ഇസ്ലാം എന്നേ വിട്ടുപോയിട്ടുണ്ടാകും ബുദ്ധിയുണ്ടെങ്കിൽ. സ്ത്രീ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ചർച്ചയാകുന്നത് എന്നതാണ് എന്റെ ചോദ്യം. സ്ത്രീ ഇല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടോ ഷിറാഫെ? ഉണ്ടോ ഷിറാഫെ? നമ്മൾ കൊന്നാലും കൊല്ലപ്പെട്ടാലും അള്ളാഹു എന്താണ് തെരഞ്ഞത്? 9-ാം അധ്യായം സൂറത്ത് തൗബ 111-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലണം, കൊല്ലപ്പെടണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും എനിക്ക് വേണം, എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലാനും കൊല്ലപ്പെടാനും എന്ന് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ ഷിറാഫെ? അപ്പോൾ ഖുർആൻ അറിഞ്ഞിട്ട് വേണം ഖുർആനികപരമായ ടോക്കിന് വരാൻ. അതല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് ഡിബേറ്റിന് താല്പര്യമില്ല, എനിക്ക് 1-2 ചോദ്യങ്ങളാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇങ്ങനെ ഇസ്ലാമിനെ കൂടുതൽ അടിക്കാനും താറടിച്ച് കാണിക്കാനും കരിവാരിത്തേക്കാനും താങ്കളും കൂടി അതിന്റെ ഒരു ഭാഗവാക്കാകുകയാണ് മാറിയത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് ഷിറാഫെ? ഭയമാണ്. ആ ഭയപ്പെടുത്തി പിടിച്ചു നിർത്തിയാൽ കിട്ടുന്നത് എന്താണ് ഷിറാഫെ? അത് സ്വർഗമാണ്. സ്വർഗത്തിൽ എന്താണുള്ളത്? മാറിടം തൊടുത്ത 72 പെണ്ണുങ്ങൾ, പിരീഡ്സ് ഇല്ലാത്തവർ, മലമൂത്ര വിസർജനമില്ലാത്തവർ, പ്രസവിക്കാത്തവർ, അങ്ങനെയുള്ള അവരുടെ വിയർപ്പിനെ കുറിച്ച് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ഈ 72 പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഒരു കുട്ടിപ്പിശാജ് പ്രത്യക്ഷപ്പെടില്ല. കഴിഞ്ഞൊരു ദിവസം ഒരു ഉസ്താദ് പറഞ്ഞത്,
സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചോ? അതായത് രക്തസാക്ഷിയായ സലാഹുദ്ദീൻ 72 ഹൂറിമാരുമായി പ്രാപിക്കുന്നുണ്ടാകുമെന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമിൽ സ്ത്രീ ഇല്ലെങ്കിൽ എവിടെ ഇസ്ലാം? പ്രവാചകൻ ആരായിരുന്നു? ഒരു സ്ത്രീ ലംബടനായിരുന്നു പ്രവാചകൻ. പെണ്ണുങ്ങളുടെ ജീവിതം അമ്മാനമാടിയ, കാൽ കീഴിലിട്ട് ചവിട്ടിയരച്ച, പെണ്ണിനെ ഒരു മനുഷ്യനായി പോലും കാണാത്ത കിരാതനായിരുന്നു പ്രവാചകൻ. ഹൈബർ എന്നൊരു യുദ്ധമുണ്ട് ഷിറാഫെ, അറിയാമോ? ഈ ഹൈബർ ദിനത്തിൽ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവരുടെ ഭർത്താവായ കിനാനയുടെ കോരിച്ചൊരിയുന്ന, ഒലിച്ചു പോകുന്ന ചോരയിൽ ചവിട്ടിയാണ് ആ സ്ത്രീയെ കൊണ്ടുവരുന്നത് പ്രവാചകന് ബന്ധപ്പെടുന്നതിന് വേണ്ടി. ഒരു ടെന്റ് കെട്ടുന്നു. ഞാനിത് ഇദ്ദേഹത്തിന് വേണ്ടി പറയുന്നതല്ല, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇദ്ദേഹത്തോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലാന്നും അദ്ദേഹത്തിന്റെ തലക്കകത്തതൊന്നും കേറത്തില്ലെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഡിബേറ്റിന് തോറ്റാൽ യുക്തിവാദിയാകാമെന്നാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ആളെ ഒന്നും യുക്തിവാദിക്ക് ആവശ്യമില്ല. യുക്തിവാദി സമൂഹത്തിന് ആവശ്യമേ ഇല്ല. യുക്തിബോധമുള്ളവരെയാണ് യുക്തിവാദികൾ എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ ചോരയിൽ ചവിട്ടിക്കൊണ്ട് ഈ സഫിയയെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇദ്ദേഹത്തിന് അനുഭവിക്കുന്നതിന് വേണ്ടി. സുന്ദരിയായ സഫിയയുടെ തലവഴിയെ തുണിയിട്ട് ഇനി ആരും കാണണ്ട, സഫിയ എനിക്കുള്ളതാണ്. ഒരു ടെന്റ് കെട്ടുന്നു, അവളുമായി അറകൂടുന്നു. അവളുടെ ഭർത്താവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും അവളുടെ ഗോത്രത്തിലെ ഒന്നടങ്കം ആളുകളുടെയും തലയെറിഞ്ഞിട്ട് പ്രവാചകൻ അവളുമായി വേഴ്ച ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ, അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഷിറാഫ് എന്തു പറയും? ഷിറാഫെ, ഇത് നോക്കി, ഈ പ്രവാചകനും പ്രവാചകൻ കൊണ്ടുവന്ന ഈ ലൈംഗിക അടിമ എന്ന് പറയുന്ന, ഈ ആഢ്യത്വമുള്ള ഈ സൊഫി എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ മകളെ, ഒരു ഗോത്രത്തലവന്റെ ഭാര്യയെ ഇങ്ങനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ഇവര് വേഴ്ച നടത്തുമ്പോൾ അത് നോക്കി നിൽക്കുന്ന പ്രവാചകന്റെ ഒരു അനുചരനായ അബു അയ്യൂബ് അൻസാരി ഊരിയ വാളോടെ പുറത്തു നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? ഷിറാഫെ, ഒരു മറ പോലും ഇല്ലാതെ പ്രവാചകൻ ആ സ്ത്രീയെ ബന്ധപ്പെടുന്നു. ഇതാണോ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം? ഇതാണോ താങ്കൾ മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം? ഒരുപക്ഷെ താങ്കളുടെ മകളെ താങ്കൾ ഭോഗവസ്തുവായി മറ്റൊരാൾക്ക് കൊടുക്കുമായിരിക്കും. ഞാൻ കൊടുക്കില്ല. താങ്കളുടെ ഭാര്യയെ താങ്കൾ ഭോഗവസ്തുവായി കാണുമായിരിക്കും. എന്റെ ഭർത്താവ് അങ്ങനെ കാണില്ല, അങ്ങനെ കാണാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് തന്നെ അറിയില്ല. സഹോദരിയാണ് കൂടെ താമസിക്കുന്നതെന്നൊക്കെ താങ്കൾ പറയുന്നുണ്ട്. സഹോദരിയാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും അങ്ങനെ ഞങ്ങളുടെ നാട്ടില്, അല്ലെങ്കിൽ എന്റെ സംസ്കാരത്തില്, ഒരു സഹോദരിയും ഒരു സഹോദരന്റെയും കൂടെ താമസിക്കാറില്ല, കൂടെ കിടക്കാറില്ല. കാരണം നമ്മുടെ വിഷയം കൃഷിയിടത്തെ സംബന്ധിച്ചിട്ടായിരുന്നല്ലോ, സെക്സിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണല്ലോ താങ്കൾ അത് പറഞ്ഞത്. ഞങ്ങളൊന്നും അങ്ങനെ സഹോദരിയും സഹോദരന്മാരും തമ്മിൽ വേഴ്ച ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരല്ല. ആദമും ഹവ്വയും പരസ്പരം വേഴ്ച ചെയ്ത്, അവരും പരസ്പരം മക്കളും തന്തയും തള്ളയും ഒക്കെ വേഴ്ച ചെയ്താണ് ഈ മനുഷ്യകുലം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ? ചുരുക്കത്തിൽ, സ്ത്രീയാണ് ഇസ്ലാമിന്റെ നട്ടെല്ല്. ആ സ്വർഗത്തിലെ 72 ഹൂറി പെണ്ണുങ്ങളില്ലെങ്കിൽ സ്വർഗമില്ല ഷിറാഫെ. ആ സ്വർഗത്തിന് വേണ്ടിയാണ് മനുഷ്യൻ എന്ന് പൊട്ടുന്നതും പൊട്ടിത്തെറിക്കുന്നതും. സമയം കൂടുതലെടുത്തെങ്കിൽ മോഡറേറ്റർ എന്നോട് ക്ഷമിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാര്യം പറയാനുള്ള അവസരങ്ങൾ ഇരുകൂട്ടർക്കും തരിക എന്നതാണ്. അതുകൊണ്ട് ടൈം അല്പം കൂടിയാലും പ്രശ്നമില്ല. സാധാരണ ഡിബേറ്റുകളിലെ ഒരു പരിമിതി ടൈം കിട്ടിയില്ല എന്ന് പറയും, അത് പറയരുത് ഇവിടെ. അതാണൊന്ന് നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഷിറഫിലേക്ക് വന്നേ കൺക്ലൂഡ് ചെയ്യുള്ളൂ. ഷിറഫിന് കൺക്ലൂഡ് ചെയ്യാം, അതിനുശേഷം ജാമിദ ടീച്ചർക്കും കൺക്ലൂഷൻ പറയാം. അത് തിരിച്ചു വേണമെങ്കിലും ആകാം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. എന്നാൽ ഇവിടെ ഇതിന് ശേഷം ഞങ്ങൾ ഈ ടോക്ക് തുടരും. അതിനെപ്പറ്റിയുള്ള വിലയിരുത്തലുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുകളിലേക്ക് വരാൻ അവസരം ഒരുക്കും. ടീച്ചർക്കും ഷിറഫിനും തുടരുന്നതിന് തടസ്സമില്ല, തിരക്കുണ്ടെങ്കിൽ പോകുന്നതിനും തടസ്സമില്ല. ഡിബേറ്റ് നിങ്ങളുടെ കൺക്ലൂഷനോട് കൂടെ ഔദ്യോഗികമായിട്ട് പര്യവസാനിക്കും. ഒപ്പം തന്നെ ഒരു ക്ലാരിറ്റി ഈ പൊതുസമൂഹത്തിന് വേണ്ടി ടീച്ചർ തരേണ്ടതുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഫത്ഹുൽ മുയിനിലാണ് വായിച്ചിട്ടുള്ളത്. അതിൽ ഈ മനുഷ്യന് എങ്ങനെയാണ് നായിൽ കുട്ടി ഉണ്ടാവുന്നത്, അതൊരു ഒരു സംശയം കിടക്കുന്നു അവിടെ. അപ്പോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ എന്നൊരു പ്രയോഗം ടീച്ചർ കൂടി പറയുമ്പോൾ ഷിറഫിനോ തിരുത്താൻ കേട്ടോ, ഷിറഫിനോ ടീച്ചർക്കോ അതിനൊരു ക്ലാരിറ്റി ഞങ്ങൾക്ക് തന്നാൽ പൊതുസമൂഹം അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാനും പ്രയാസമുണ്ട്. അങ്ങനെ 600 പോലും ഒരു സങ്കല്പം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരു നായില് ഒരു പുരുഷന്, പുരുഷനാണല്ലോ സന്താനം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നോ, മൃഗരഥി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മൃഗരഥി യാഥാർത്ഥ്യമാണ്, അതൊക്കെ മനോവൈകൃതമാണ്. പക്ഷേ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നു, ആ കുട്ടിയെ ബാങ്ക് വിളിപ്പിക്കാവുന്നൊക്കെ ഫത്ഹുൽ മുയിനിൽ എഴുതിയിരിക്കുന്നതായിട്ട്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതിൽ നിങ്ങൾ രണ്ടാളും ഒരു അറിവുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക്കിനും അത് മനസ്സിലാകും. അത് നമ്മുടെ സിലബസിന് പുറത്താണ് എങ്കിലും അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഏതായാലും കൺക്ലൂഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് രണ്ടാൾക്കും കൺക്ലൂഷന് അവസരം. ഓക്കെ, ഇറഫ് പുറത്തു പോയെന്ന് തോന്നുന്നു, അദ്ദേഹം വരും. അപ്പൊ ജാമിദ ടീച്ചറെ കൺക്ലൂഷൻ പറയാം, കേൾക്കാമോ? ഓക്കെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാനവിക വിരുദ്ധമാണ്.
ജനാധിപത്യത്തിന് നിരക്കുന്ന ആശയങ്ങളോ കൽപ്പനകളോ എന്തെങ്കിലും ഒരു മൊറാലിറ്റിയോ ഇസ്ലാമിലില്ല. ഇപ്പോ ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ചെറിയ കുട്ടികൾ, അതിൽ ഒരുപാട് വസ്തുതകളുണ്ട് നമുക്ക്. ഒരു ചെറിയ കുട്ടിയെ ഈ രൂപത്തിൽ 9 വയസ്സിൽ പ്രാപ്തമാക്കിയെടുക്കാൻ അരിയുടെയും മലരിന്റെയും കുന്തിരിക്കത്തിന്റെയും ഉപയോഗം പറഞ്ഞു പഠിപ്പിക്കാൻ ഈ മദ്രസ തലങ്ങൾ മുതൽ ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് സിറിയയിലേക്ക് പോയ കുറെ ആളുകൾ റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ളവർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. നമുക്കറിയാം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടു കേസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ടി ജെ ജോസഫ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നത് ഇനിയും കേരളം മനസ്സിലാക്കിയിട്ടില്ലാത്ത വസ്തുതയാണ്. വെറുതെയാണോ അദ്ദേഹത്തെ ഹൈക്കോടതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയത്? അതും ഈ മത തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഒരാളെ ആക്രമിക്കാൻ 100 കണക്കിന് ആളുകൾ വടിവാളുകളും മറ്റുമൊക്കെയായി കയറി ചെല്ലുക, പബ്ലിക്കിൽ ഇട്ടിട്ട് വെട്ടിയരിയുക, ആ മൃതശരീരത്തെ വീണ്ടും വീണ്ടും ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് വികൃതമാക്കുക, ഇതൊക്കെ ഖുർആനികമാണ്. ഇതൊക്കെ ഖുർആനികമാണ്. അതായത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്ന കുറെ മതഭ്രാന്തന്മാരും വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി രാഷ്ട്രീയം കളിച്ച ഇടതുപക്ഷ സർക്കാരും സെൻസേഷണലിസം മാത്രമാണ് ഇവിടെ വർക്കൗട്ട് ആക്കിയത്. അവർക്ക് ഏതു വാർത്തകളാണ് വൈറലാക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാം. അത് ഇന്ത്യാവിഷൻ പോലെയുള്ള ചാനലുകൾ ഏറ്റുപിടിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ജോസഫ് മാഷ് ചെയ്ത നബി നിന്ന് എന്തായിരുന്നു? ജോസഫ് മാഷിന്റെ വിവാദമായ ചോദ്യ പേപ്പറിൽ എന്ത് നബി നിന്നയായിരുന്നു ഉണ്ടായിരുന്നത്? ഇനിയെങ്കിലും നമ്മൾ അതറിയണം. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് ചോദിച്ചിരുന്നു എന്താണ് ജോസഫ് മാഷ് ചെയ്ത തെറ്റ്, ഇനിയും നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സിലബസിലുള്ള, അതായത് പി ടി കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം അദ്ദേഹം എടുത്തു, അതിൽ നിന്നും അദ്ദേഹം ചോദ്യം തയ്യാറാക്കി. അതുമാത്രമാണ് ടി ജെ ജോസഫ് ചെയ്ത തെറ്റ്. അതല്ലാതെ നബിയെ സ്ത്രീലംബടൻ എന്ന് വിളിച്ചിട്ടില്ല, പ്രവാചകന്റെ കാമകേളിയെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, യുദ്ധക്കൊതിയൻ എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാം ഭീകരവാദമാണെന്ന് പറഞ്ഞിട്ടില്ല, അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതാണ്, അതോ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിദ്ധീകരിച്ചത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളത്തിനും എം എ മലയാളത്തിനും റഫറൻസായി നിർദ്ദേശിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകമാണ് തിരക്കഥയുടെ രീതിശാസ്ത്രം. ഇത് നമ്മളിൽ ആരെങ്കിലും വ്യക്തമായി അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അപ്പം മലയാളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകരുടെ തിരക്കഥ വിഷയകമായ ലേഖനങ്ങളുടെ സമാഹാരമായിരുന്നു തിരക്കഥയുടെ രീതിശാസ്ത്രം. പി ടി കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥ എന്താണ് എന്നറിയാത്തവർ ഇപ്പോഴുമുണ്ട്. അത് എഴുതിയ ആളിന് പ്രശ്നമില്ല, പബ്ലിഷ് ചെയ്ത ആളിന് പ്രശ്നമില്ല, അതിന്റെ അതോറിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു വിശ്വാസി ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത്? അതായത് ഈ ലേഖനങ്ങളുടെ സംഭാഷണ ഭാഗങ്ങൾ എടുത്ത് ചിഹ്നം ചേർക്കാനായി ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു കൃത്യം മാത്രമാണ് ജോസഫ് മാഷ് ചെയ്തത്. അത് പൂർണ്ണവിരാമം, അർത്ഥവിരാമം, കോമ, ചോദ്യചിഹ്നം, അതുപോലെ സസ്പെൻസ്, അങ്ങനെ ചില ചിഹ്നങ്ങൾ ഉണ്ടല്ലോ, ഇവയൊക്കെ ആ സംഭാഷണ ഭാഗങ്ങളിൽ ഇടാനാണ് പ്രൊഫസർ ടി ജെ ജോസഫ് ചോദ്യ പേപ്പറിലൂടെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത്. പി ടി കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം വായിച്ചവർക്ക് അറിയാൻ പറ്റും എന്താണ് ഈ വിഷയത്തിൽ ജോസഫ് മാഷ് ചെയ്ത തെറ്റ് എന്ന്. അതറിയാതെ പലപ്പോഴും അദ്ദേഹത്തെ പറയുന്നവർ എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ, ഈ പി ടി കുഞ്ഞു മുഹമ്മദിനെ എന്തുകൊണ്ടാണ് പരാമർശിക്കാതെ പോകുന്നത്? അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ. അതായത് ഇത് ആരാണ് എഴുതിയത്? ആരാണ്? ടി ജെ ജോസഫ്. അദ്ദേഹത്തിന്റെ ജാതി, അദ്ദേഹത്തിന്റെ മതം, അദ്ദേഹത്തിന്റെ സംഘടന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ചോദ്യ പേപ്പറിലൂടെ വിദ്യാർത്ഥികളോട് അദ്ദേഹം വലിയ ഒരു വിഷയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ഒരു റോളുമില്ല. പക്ഷേ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒരു ഭ്രാന്തന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനകത്തുണ്ട് എന്ന് വരുത്തി തീർത്തു. ഭ്രാന്തൻ തന്നെയാണ് പി ടി കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയിലെ
ദൈവമായിട്ടും സംസാരിക്കുന്നത് എന്ന് ആ പുസ്തകം വായിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിലൊരിക്കലും ഒരു അസഭ്യമായിട്ടുള്ളതൊന്നുമില്ല, ഇത് ഒരു പണ്ഡിതന്റെ ഭാഷയൊന്നുമല്ല, സാധാരണഗതിയിൽ ഒരു സംസാര ശകലമാണത്. സാഹിത്യത്തില് ഇതിനെ കറുത്ത ഹാസ്യം എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയും അതിന്. അപ്പൊ ആ ബ്ലാക്ക് ഹ്യൂമർ മാത്രമാണ് ബിരുദ ബിരുദാനന്തര ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ധാരാളം ശകാര വാക്കുകൾ മലയാള സാഹിത്യത്തില് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയിൽ തന്നെയുണ്ട്. ഇതിനകത്ത് പടച്ചോനെ പടച്ചോനെ നായിന്റെ മോനെ എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ സംഭാഷണ ശകലങ്ങൾ വന്നത് ചിഹ്നങ്ങൾ ചേർക്കാൻ വേണ്ടി ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തി. ഇത് എഴുതിയത് ഇദ്ദേഹമല്ല എന്ന് നമുക്കറിയാമല്ലോ. അതായത് ഭ്രാന്തനെ കുഞ്ഞുമുഹമ്മദ് എന്ന് പേര് കൊടുക്കാതെ ചുരുക്കപ്പേര് കൊടുത്തു മുഹമ്മദ്. ഇതാണ് ഈ തെറ്റിദ്ധാരണക്കിടയായത്. കുഞ്ഞുമുഹമ്മദ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. സത്യത്തില് പ്രവാചകനെ പ്രവാചകൻ മുഹമ്മദ് അതല്ലെങ്കിൽ നബിതിരിമേനി എന്നൊക്കെ മലയാളത്തിൽ അഡ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ മുഹമ്മദ് എന്ന് പറയാറില്ലേ, അത് തന്നെയാണ്. അതായത് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട് ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഈ മതത്തെ ഈ ഇത് ഇത് ഈ മതവൽക്കരണം നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിലും കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഹലാൽ ജിഹാദ് ആണെങ്കിലും ലൗ ജിഹാദ് ആണെങ്കിലും അങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ ഇത് ഈ നാടിനെ ഇസ്ലാം മതമയമാക്കി മാറ്റാനുള്ള ഒരു മതവൽക്കരണവും വർഗീയവൽക്കരണവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ കുട്ടി വിളിച്ച മുദ്രാവാക്യം അത് നമ്മൾ ഇനിയും ചിന്തിക്കണം. നിങ്ങളുടെയൊക്കെ കാലന്മാര് വരുന്നുണ്ടടാ എന്നാണ് ആ മുദ്രാവാക്യം. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? പിന്നീട് ഒരു ജോസഫ് മാഷ് ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ അത് ആവർത്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കാലാകാലങ്ങളായി ഹൈന്ദവനും ക്രൈസ്തവനും കിണഞ്ഞു പരിശ്രമിച്ചു ഒരു ഒത്തൊരുമയ്ക്ക് വേണ്ടി. എസ് ഡി പി ഐക്കാര് പുല്ലുപോലെ അത് നേടിയെടുത്തു. ഇന്ന് കേരളത്തിൽ ഒരു ഹൈന്ദവ ക്രൈസ്തവ ഐക്യം രൂപപ്പെട്ടതിന്റെ ഫുൾ ക്രെഡിറ്റും ഇവർക്കാണ്. ഇവരെയല്ല പറയേണ്ടത്, ഇവർക്ക് പ്രചോദനം നൽകുന്നത് മതഗ്രന്ഥമാണ്, ഇസ്ലാം മതഗ്രന്ഥമാണ്. ഞാൻ എന്നെ ഏൽപ്പിച്ച വിഷയത്തോട് നീതി പുലർത്തി എന്ന് വിചാരിക്കുന്നു. അതല്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ ഒരു ക്രോസ് ക്വസ്റ്റ്യനോ അതല്ലെങ്കിൽ വിഷയാവതരണത്തിനോ അതല്ലെങ്കിൽ മറുപടി പറഞ്ഞതിലോ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, തീർച്ചയായിട്ടും ഞാനത് തിരുത്തും, അത് മോഡറേറ്റർക്ക് വിടുന്നു. നമ്മളുടെ ചർച്ച ഊർജ്ജസ്വലമായി കഴിഞ്ഞു ഡിബേറ്റ്. എന്നാൽ ഷിറഫിന് ഒരു പക്ഷേ ഓൺലൈനിലേക്ക് എത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാം. അദ്ദേഹം മറ്റൊരു രാജ്യത്താണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഓടി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. അത് ഇവിടെ പറയാൻ നമ്മളെ കമന്റിൽ നമുക്ക് നിയന്ത്രണമില്ലല്ലോ. ഇവിടെ വന്ന ഷിറഫ് ഓടി എന്നൊരു പ്രയോഗം നടത്താൻ ആരെയും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അദ്ദേഹം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൺക്ലൂഷൻ പറയാൻ അവസരം കൊടുക്കും. അത് ഡിബേറ്റിന്റെ ഒരു ശരിയായ ഫോർമാറ്റ് അല്ല, എന്നാലും അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തി ഞങ്ങൾ അങ്ങനെ ചെയ്യും. ഇനി ടീച്ചർ, ഞങ്ങൾ ഇവിടെ നടന്ന ഡിബേറ്റിൽ ഇരു കുട്ടികളോടും മാന്യമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുന്നു. ഈ ഡിബേറ്റിൽ ടീച്ചറും അതുപോലെ ഷിറഫും തങ്ങളുടെ വാദങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആന്തരികമായ ആ ഉള്ളടക്കങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെയാണ് ചില ഘട്ടങ്ങളിൽ വ്യക്തിപരമാകുന്നു എന്ന് കണ്ടിട്ടും വേണ്ടത്ര ഇടപെടൽ ഞങ്ങൾ നടത്താത്തത്. കാരണം ഒരു അവതരണത്തിനിടയ്ക്ക് കയറി എന്ന ഒരു ദോഷം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല. അപ്പോൾ തന്നെ ടീച്ചർ ആവശ്യപ്പെട്ടതുകൊണ്ട് ചിലതരം പ്രസ്താവനകളുടെ സാംഗത്യം ഞങ്ങൾ പരിശോധിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇരുഭാഗത്തു നിന്നും നിങ്ങളുടെ സഹകരണം പിന്നീടുണ്ടായി, അതിനും നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ ഡിബേറ്റില് ടീച്ചർ അല്പനേരം കൂടെ ഇരിക്കണം. ഇവിടെ വന്നിട്ടുള്ള ചില സുഹൃത്തുക്കൾക്ക് ചില ചോദ്യങ്ങൾ ഡിബേറ്റിന് പുറത്ത്, വിഷയത്തിന് പുറത്തല്ല, ഡിബേറ്റ് ഔദ്യോഗികമായി കഴിഞ്ഞിരിക്കുന്നു, ഇതിന് പുറത്ത് ചില ചോദ്യങ്ങൾ ടീച്ചറോട് ചോദിക്കാനുണ്ട്. അതിലൊന്നാണ് ഈ പട്ടി മനുഷ്യനും തമ്മിൽ ഇണചേരുന്ന ഒരു സംഭവം പോലെ ഒരു പ്രയോഗം, അങ്ങനെയൊന്നുണ്ടോ? അത് എന്താണെന്നൊരു വ്യക്തത നമ്മുടെ ആൾക്ക് വേണ്ടി ഒന്ന് കൊടുക്കാമോ? ഇത്രേ കേൾക്കാമോ? ഇസ്ലാമില് കർമ്മശാസ്ത്ര ഗ്രന്ഥമുണ്ട്. അതായത് ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത പല വിഷയങ്ങളും ഉള്ളത് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലാണ്. ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയും. അതിൽ ഒരു സ്ത്രീക്ക്, അതായത് ആ പുസ്തകം ഇതാണ്, എന്റെ ലൈവിലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ, ക്ലബ് ഹൗസുകാർക്ക് കാണാൻ പറ്റില്ല, എന്റെ ലൈവില് ഇരിക്കുന്നവരോടാണ് ഈ കാണിക്കുന്നത്. ഫത്ഹുൽ മുഈൻ ഈ പുസ്തകത്തിലുള്ളതാണ്. ഒരു സ്ത്രീയിൽ ഒരു പട്ടി ബന്ധപ്പെട്ട് ആ സ്ത്രീ ഒരു പട്ടിയെ പ്രസവിച്ചാൽ, ഒരു പട്ടിക്കുട്ടിയെ പ്രസവിച്ചാൽ അതിനെ നമസ്കാരത്തിന് ലീഡ് ചെയ്യാമോ, അവരെ തൊട്ടാൽ അംഗശുദ്ധി നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അതായത് ഇസ്ലാം
മൃഗഭോഗം അനുവദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. മൃഗങ്ങളുമായി ഭോഗിച്ച് ഒരു കുട്ടിയുണ്ടായ അല്ലെങ്കിൽ തന്നെയും അല്ലാത്ത വ്യഭിചാരം തന്നെ ഇസ്ലാമിൽ തെറ്റാണ് എന്ന് പറയുമ്പോൾ മൃഗങ്ങളുമായി ഭോഗിക്കുന്നതിനെ പോലും ഇസ്ലാം ശരിയായി കാണുന്നു. ഞാൻ അതിന്റെ ഇൻഡെക്സ് എടുത്തിട്ട് തരാം, നിങ്ങൾ ചർച്ച തുടർന്നു. നമ്മുടെ മോറൽസിലേക്ക് പോകാം. നമുക്ക് ഈ ചർച്ച തുടരുകയാണ്. സംവാദത്തെ ആധാരമാക്കിയുള്ള ചർച്ച, ഞാനതിൽ ഡയറക്റ്റ് ഒരു ഇടപെടൽ നടത്തുന്നില്ല. അത് മോഡറേറ്റർ എന്ന നിലയിൽ എന്റെ നിഷ്പക്ഷതയ്ക്ക് യോജിച്ചതല്ലാത്തത് കൊണ്ട് ഈ ചർച്ചയെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പോകുന്നു. പ്രിയ ഗുരു ജോർജ്, ഇതേപ്പറ്റിയുള്ള ഒരു വിശകലനം നടത്തിയിട്ട് നമുക്ക് മറ്റേ ആളുകളിലേക്ക് കൂടെ പോകണം. ഓക്കെ, എല്ലാവർക്കും ഒരു മിനിറ്റ് എനിക്കൊരു അവസരം കൂടി തരണം പ്ലീസ്. ഫത്തഹുൽ മുഈൻ ആണ്, 62-ാമത്തെ പേജാണ്, ഞാനത് വായിക്കാം. നായയും പന്നിയും അവയിൽ ഓരോ ഇനവും അന്യോന്യം ഇണചേർന്നും അന്യവർഗവുമായി ഇണചേർന്നും ഉണ്ടാകുന്നവയും നെജസാകുന്നു, അതായത് മാലിന്യമാകുന്നു. നായയുടെയും പന്നിയുടെയും ശവത്തിൽ ഉണ്ടാകുന്ന പുഴുക്കൾ നെജസല്ല, അത് മാലിന്യമല്ലെന്ന് ഇമാം സുബുക്കി, ഇമാം അദിറ എന്നിവർ പറഞ്ഞതുപോലെ എട്ടുകാലി വല നെജസല്ല, അതായത് മാലിന്യമല്ല. പ്രസിദ്ധമായ അഭിപ്രായം അതാണ്. എന്നാൽ മറ്റ് ചില ഇമാമുമാരുണ്ട്, മാവൃതി എന്നൊക്കെ പറയുന്ന, എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കൾ എട്ടുകാലി വല നെജസാണെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഭാഗത്ത് പറയുന്നത്. നായയോ പന്നിയോ മനുഷ്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും അതിലൊരു മനുഷ്യൻ ജനിക്കുകയും ചെയ്താൽ അവൻ നെജസാകുന്നു, അവൻ മലിനമാകുന്നു. എന്നിരുന്നാലും നമസ്കാരം മുതലായ ആരാധനകൾ അനുഷ്ഠിക്കുവാനുള്ള മതശാസനകൾ അവന് ബാധകമായിരിക്കും. അനിവാര്യ പരിസ്ഥിതിയിൽ അവനെ തൊടുന്നതു മൂലമുണ്ടാകുന്ന നെജസ് ബാധയെ തൊട്ട് വിടുതിയുണ്ടെന്ന കാര്യം വ്യക്തം. അവന്റെ നമസ്കാരം മടക്കേണ്ടതില്ലെന്നതിനാൽ അവൻ ഇമാമത്ത് നിൽക്കുന്നതിന് വിരോധമില്ല. നനവില്ലാത്തപ്പോൾ ജമാഅത്തിനും മറ്റും പള്ളിയിൽ പ്രവേശിക്കലും അവൻ അനുവദനീയം തന്നെ എന്നും ഇംദാദിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ചുരുക്കത്തില്, ഒരു പട്ടിയിലുണ്ടായ കുട്ടിയെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മാത്രം മറ്റു മനുഷ്യർക്ക് തൊടാം, നനവില്ലെങ്കിൽ പള്ളിയിലേക്കും കയറി ചെല്ലാം. അല്ല ടീച്ചറെ, ഒരു സംശയമുള്ളത്, ഇങ്ങനെ പന്നിയിൽ ഒരു സ്ത്രീയോട് പന്നി സെക്സ് ചെയ്യ, പട്ടി സെക്സ് ചെയ്യ, അവിടെ കുട്ടി ജനിക്കുക, അത് അശാസ്ത്രീയമാണെന്ന് പോട്ടെ, ഇവനെ ഈ മദ്രസയിൽ ചേർക്കുമ്പോൾ അപ്പന്റെ പേരിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും എഴുതി ചേർക്കുന്നത്? ടീച്ചർ മദ്രസ അധ്യാപിക എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയാനുണ്ടോ? ഈ ഫാദറിന്റെ പേര് ചേർക്കണ്ടേ? അല്ല, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ ഇസ്ലാമിൽ ഒരു പ്രയോഗമുണ്ട്, പന്നിക്കുട്ടി അങ്ങനെ ചേർക്കാറുണ്ടല്ലോ. അതുകൊണ്ട് അവനെ തീർച്ചയായിട്ടും പന്നിക്കുട്ടി എന്ന് എഴുതാം. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്ന് തോന്നുന്നു. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ചുറ്റിലും കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങൾ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചീത്തയാണ് പന്നിക്കുട്ടി. അവനെയും പന്നിക്കുട്ടി എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. അച്ഛന് അപ്പം പിന്നെ പേരൻസിന്റെ സ്ഥാനത്ത് വേറെ ആരും വന്നിട്ടില്ലെങ്കിൽ പന്നി എന്നോ പിഗ് എന്നോ ഒക്കെ എഴുതി പേരൻസ് റിപ്പോർട്ട് ചെയ്യാമായിരിക്കും, കാരണം വേറെ വഴിയില്ലല്ലോ. എന്റെ പൊന്നെ, ഈ കർമ്മശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇതെന്തോ ഒരു സംഭവമാന്നൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്ത്. ഇനി കൂടുതൽ ചോദ്യമില്ല, ഞാൻ ഈ ഗുരു ജോർജിലേക്ക് പോകുന്നു.